ഇതെവിടെയാ ശബ്ദം കേക്കണേ? അത് ഇവിടെ വേറൊരു സൂമിന്റെ ശബ്ദമാ. നീ അത് ഹെഡ്ഫോൺ വെച്ച് ഹെഡ്ഫോൺ വെച്ച്. ഹായ് എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മള് നമ്മുടെ വെബിനാർ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മള് വെളിപാടിന്റെ പുസ്തകത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ആക്ച്വലി ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അമേരിക്ക ഇൻ ബൈബിൾ പ്രൊഫസി അതാണ് പഠിച്ചത്. ഈ ആഴ്ച നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. മാർക്ക് ഓഫ് ദ ബീസ്റ്റ്, മൃഗത്തിന്റെ മുദ്രയെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഇന്ന് പാസ്റ്റർ ജോസ് പ്രകാശ്, ബ്രദർ ജോണതൻ, ബ്രദർ ജേക്കബ് എല്ലാവരും നമ്മോടൊത്ത് വന്നിട്ടുണ്ട്. പ്രേക്ഷകരെയും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ്, മൃഗത്തിന്റെ മുദ്രയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ജോസ് പ്രകാശ്. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയപിതാവ്, ഈ ശബ്ദത്തിന്റെ വൈകുന്നേര സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ കാത്തു പരിപാലിച്ച വലിയ ദൈവത്തിനായി സ്തോത്രം. പലവിധമായ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് തരണം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവയിലൊക്കെയും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളോട് കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതായ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങയുടെ ദാസന്മാരിലൂടെ ഞങ്ങൾക്കായി കരുതി വച്ചിരുന്ന ഈ തത്വങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ പരിവർത്തനം ഉണ്ടായി ദൈവത്തോട് അടുക്കുവാൻ പ്രിയ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ ഇനിസിയേഷനും അത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയും അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും വായിലെ വാക്കുകളെയും അങ്ങയുടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണം. ആദ്യം മുതൽ അവസാനം വരെയും അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ഞങ്ങൾക്ക് ആവശ്യമായുള്ളതായ എല്ലാ പശ്ചാത്തല സാങ്കേതിക അനുഗ്രഹങ്ങളും ദൈവം അങ്ങ് ഒരുക്കി നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പാസ്റ്റർ ജോസ്. നമ്മള് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഒന്നാമത്തെ മൃഗം, രണ്ടാമത്തെ മൃഗം, ഒന്നാമത്തെ മൃഗം പാപ്പാത്തോ ആയിട്ടും രണ്ടാമത്തെ മൃഗം USA ആയിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ പതിമൂന്നാമത്തെ വെളിപാടിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ചില വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചർച്ച. അപ്പോ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും മൃഗം എന്താണെന്ന് അറിയാം എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മൃഗത്തിന്റെ മുദ്രയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ മുദ്ര എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ. ബ്രീഫ് ആയിട്ട്, വാട്ട് ഇസ് ഗോഡ്സ് മാർക്ക് ഓഫ് അതോറിറ്റി? നമ്മൾ മൃഗത്തിന്റെ മുദ്രയുടെ ഓപ്പോസിറ്റ് എന്താണ്? അത് ദൈവത്തിന്റെ മുദ്രയാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താണെന്ന് വിശദീകരിക്കാമോ പാസ്റ്റർ ജോസഫ്? തീർച്ചയായിട്ടും. ഇത് വേദപുസ്തകത്തില് ദൈവത്തിന്റെ മുദ്രയെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നു. നാം മറ്റു എഴുത്തുകളോ മറ്റു വിശ്വാസവീരന്മാരോ മറ്റു നേതാക്കന്മാരോ ആരും പറയാതെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ മുദ്ര എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളെ ഇവിടെ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി യെഹെസ്കേലിന്റെ പ്രവചനം 20-ാം അധ്യായം 12-ാം വാക്യം. അത് പറയുന്നത്, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബത്തുക്കളെയും ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോ ഒരു അടയാളം ആയിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ശബത്തിനെ മനുഷ്യന് കൊടുത്തു എന്നിവിടെ പറയുന്നു. അപ്പോ ദൈവമാണ് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത്. ശബത്ത് വിശുദ്ധമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. ആ വിശുദ്ധീകരിക്കുന്നതായ ദൈവം മനുഷ്യരെ വിശുദ്ധീകരിക്കുന്നതിനു വേണ്ടി, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി കൂട്ടിച്ചേർക്കുന്നതിനു വേണ്ടി, ആ അംഗങ്ങളെ ഭൂമിയിൽ വച്ച് തിരിച്ചറിയുന്നതിനു വേണ്ടി ദൈവം ഒരു അടയാളം കൊടുക്കുകയാണ്. കോടാനുകോടി ജനങ്ങളുള്ളവരിൽ ദൈവത്തിന്റെ ജനമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതായ ഒരു മാർക്ക്, ഒരു സൈൻ, ഒരു മുദ്രയാണ് ഈ ദൈവത്തിന്റെ ശബത്ത് എന്ന് ഇവിടെ പറയുന്നു. 20-ാം അധ്യായം, യെഹെസ്കേലിന്റെ പ്രവചനം 20-ാം അധ്യായം, അതിന്റെ 20-ാം വാക്യം തുടർന്ന് പറയുന്നത്, എന്റെ ശബത്തുക്കളെ വിശുദ്ധീകരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോ ദൈവത്തിന്റെ വിശുദ്ധ ശബത്ത് ദൈവത്തിന്റെ അടയാളമായി, ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നതായ അടയാളമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ശബത്തിനെ കുറിച്ച്
ഇത് ദൈവത്തിന്റെ അടയാളം അല്ലെങ്കിൽ മാർക്ക്, ഒരു അതോറിറ്റി, ഒരു മുദ്ര. കാരണം വേദപുസ്തകത്തിൽ, മലയാളം വേദപുസ്തകത്തിൽ ഈ മാർക്ക് എന്നതിന് മുദ്ര എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു മുദ്ര അഥവാ ഒരു സീൽ, ഇതിന് എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് എന്ന് ദൈവവചനത്തിൽ തന്നെ പറയുന്നു. നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 8 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ശബത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക്, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത് ആകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസോടെ ഇരിക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത് താഴോട്ട് നാം കാണുന്നതായ ഒരു കൽപ്പനകളുടെ ഭാഗമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ശബത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് മനുഷ്യനോട് ദൈവം പറഞ്ഞിട്ട് അവിടെ ദൈവത്തിന്റെ അടയാളം മനുഷ്യന് കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഇത് മനുഷ്യന്റെ ശബത്തല്ല, ദിസ് ഈസ് ഗോഡ്സ് സബത്ത്. ഇത് ദൈവത്തിന്റെ ശബത്ത് ആകുന്നു. ഇപ്പോ ഒരു അടയാളത്തിൽ, ഒരു മുദ്രയിൽ, ഒരു സീലിൽ എന്തൊക്കെയാണ് സാധാരണ കാണുന്നത്? ഇപ്പോ ഞാൻ ഒരു സഭയുടെ നോർത്ത് കേരള സെക്ഷന്റെ പ്രസിഡന്റാണ്. അപ്പോ ഈ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്റെ സീലിൽ ഉണ്ടായിരിക്കുന്നത് പാസ്റ്റർ ജോസ് പ്രകാശ്. ആ ജോസ് പ്രകാശ് എന്ന് പറയുന്നതായ വ്യക്തി ആരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു കോമ ഇട്ടിട്ട് പ്രസിഡന്റ് എന്ന് കാണിക്കും. അതുപോലെ ആ പ്രസിഡന്റ് എന്തിന്റെ പ്രസിഡന്റാണ്? ഒരുപാട് സംഘടനകളും സഭകളും ഉണ്ട്. അപ്പോൾ എന്തിന്റെ പ്രസിഡന്റാണ്? അവിടെ കാണും നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവൻ ഡേ അഡ്വന്റിസ്റ്റ്. അപ്പോൾ നോർത്ത് കേരളയാണ്. അപ്പോ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, എന്റെ അധികാര പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോ ഈ പരിധിയിലാണ് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാകുന്നത്: എന്റെ പേര്, എന്റെ പദവി, എന്റെ അധികാര പരിധി. അപ്പോ ഈ ശബത് എന്ന് പറയുന്നതായ മുദ്രയും ഇവ മൂന്നും നമുക്ക് വ്യക്തമായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ യഹോവയായ ദൈവം ആകുന്നു. അത് ഒന്ന്, ദൈവത്തിന്റെ പേര് ആരാണ്, ഏത് ദൈവമാണ് ഇത് സൃഷ്ടിച്ചത്? അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം തന്നെ പറയുകയാണ്, ഞാൻ യഹോവയായ ദൈവമാകുന്നു. അപ്പോ യഹോവയായ ദൈവം പേര്, അദ്ദേഹത്തിന്റെ പദവി അഥവാ ദൈവത്തിന്റെ പദവി എന്താണ്? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവൻ, ആൻഡ് ഹീ ഈസ് ദ ക്രിയേറ്റർ. അപ്പോ ക്രിയേറ്റർ ആയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്താണ് ആ ദൈവത്തിന്റെ അധികാര പരിധി? ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ദൈവമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് എല്ലാം, ഈ നാം കാണുന്നതും കാണാത്തതുമായ, ചലിക്കുന്ന ചലിക്കാത്തതായ എല്ലാ വസ്തുക്കളുടെയും അധികാരി ദൈവമാണ് എന്ന് പറയുന്നു. അപ്പോ ദൈവത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് വിശുദ്ധ ശബതാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, അതുകൊണ്ട് നിങ്ങൾ ശബത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധം ആകുന്നു. നിങ്ങൾ ശബത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അപ്പോൾ ദൈവമാണ് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത്. ആ വിശുദ്ധീകരിക്കുന്നതായ ദൈവം, മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ദൈവത്തിന്റെ വിശുദ്ധ ശബത് അടയാളമായി കൊടുത്തു. ആ അടയാളമായി കൊടുത്തതായ ശബത് ആ മനുഷ്യന് ഉള്ളതുകൊണ്ട് മനുഷ്യനും ദൈവവുമായിട്ടുള്ളതായ ഒരു ബന്ധമുണ്ട് എന്ന് ഇവിടെ കാണിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, 7-ാം അധ്യായം മുദ്രയെ കുറിച്ച് പറയുന്നതായ ഒരു അധ്യായമാണ്. ദൈവത്തിന്റെ ജനത്തെ മുദ്രയിട്ട് വേർതിരിക്കുന്നതായ ഒരു കാര്യത്തെ കുറിച്ച് നാം അനേക ആഴ്ചകൾക്ക് മുൻപ് ഈ വിഷയമൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്തതാണ്. 7:3 പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുവാൻ തക്കവണ്ണം ദൈവം ദൂതനെ അയച്ച് അതിനു വേണ്ടിയുള്ളതായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ കാലയളവാണ്. എൽവിന്റെ ചോദ്യം, ഈ മുദ്ര, ദൈവത്തിന്റെ മുദ്ര എന്താണ് എന്നുള്ളതാണ്. നാം വേദപുസ്തകം മുഴുവനായി പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, ഞാൻ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ
ദൈവം മനുഷ്യരാശിക്ക് നൽകിയതായ ഒരു അടയാളമാണ് വിശുദ്ധ ശബത്ത്. കാരണം സൃഷ്ടികർത്താവായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ സൃഷ്ടികർത്താവായ ദൈവം പറയുന്നതിനനുസരിച്ച് ആരാധിക്കുന്നതായ ഒരു ദൈവ പൈതൽ, ആ പൈതൽ ദൈവത്തിൻ്റെതാണ് എന്നും ആ ദൈവമാണ് ആ മനുഷ്യനെ നടത്തുന്നത് എന്നും തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ളതായ ഒരു അടയാളമായിട്ടാണ് ദൈവത്തിന്റെ വിശുദ്ധ ശബത്തിനെ സർവ ലോകത്തിനും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ശബത്ത്, ഏഴാം ദിന ശബത്ത്, സൃഷ്ടിപ്പിൽ ഉണ്ടാക്കിയതായ ദൈവം ഉണ്ടാക്കിയതായ ദൈവത്തിന്റെ വിശുദ്ധ ശബത്താണ് ദൈവത്തിന്റെ അടയാളമായി മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. താങ്ക് യു പാസ്റ്റർ ജോസ്. ശബദാണ് ദൈവത്തിന്റെ അടയാളം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ജോണത്തൻ, ഇതിന്റെ എതിർശക്തി എന്ന് പറയുന്നത് പാപം അല്ലെങ്കിൽ ഒന്നാമത്തെ മൃഗം എന്ന് നമ്മൾ അറിയുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോ ഈ മൃഗത്തിന്റെ മാർക്ക് ഓഫ് അതോറിറ്റി എന്താണെന്നാണ് മൃഗം പറയുന്നത്? നമുക്ക് അതിനെ പ്രൂഫ് കാണിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ആലോചിക്കാൻ, ഇത്രയും അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഈ ദൈവത്തിന്റെ മുദ്രയെ അല്ലെങ്കിൽ മാർക്കിനെ മാറ്റാൻ എങ്ങനെ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നോർമൽ കോൺഷ്യൻസിലുള്ള ഒരാൾ അതിനെ മുതിരുമോ? ഇത്രയും പവർഫുൾ ആയ ദൈവത്തിന് ഒപ്പോസിറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. ജോണതൻ, എന്താണ് അതിനെ കുറിച്ച് പറയണോ? ഞാൻ ഉത്തരമായിട്ട് അന്ന് ഞാൻ ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പ്രവചനം 13:16 അതിന്റെ 16 വാക്യം, വെളിപ്പാട് 13:16. അത് ഇപ്രകാരം വായിക്കുന്നു: അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയാകുന്നു എന്ന് പറയുന്നു. ഇവിടെ ദൈവത്തിന് തിരുവചനം ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നു. ഇത് ആരുടെ മുദ്രയാണ്? മൃഗത്തിന്റെ മുദ്ര. ഈ മൃഗത്തിന്റെ മുദ്ര എന്താകുന്നുവെന്ന് പലർക്കും പല പല ആശയങ്ങളുണ്ട്. വളരെ വ്യത്യാസമായിട്ടുള്ള ആശയങ്ങൾ, ചിന്തിക്കുമ്പോൾ തന്നെ ചിരിവ് എന്ന ആശയങ്ങൾ ഇതെല്ലാം ഉണ്ട്. കാരണം തിരുവചനത്തെ കൊണ്ട് തന്നെ തിരുവചനത്തെ വ്യാഖ്യാനിക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ആരുടെ മുദ്രയാണ് എന്നുള്ള ചോദ്യം തന്നെ നമ്മൾ ഉത്തരം കാണുമ്പോൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലായി. ഇത് ആരുടെ മുദ്രയാണ്? മൃഗത്തിന്റെ മുദ്രയാണ്. ആരാണ് മൃഗം? അത് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ് നമ്മൾ പഠിക്കുകയുണ്ട്. ആദ്യത്തെ മൃഗം എന്ന് പറയുന്നത് പാപാത്വമാണ്. അതിന് എല്ലാ സ്വഭാവങ്ങളും വെച്ച് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലായതാണ് അത് പാപാത്വ ശക്തിയാണ്. അപ്പൊ ഈ പാപാത്വത്തിന്റെ അധികാരത്തിന്റെ ശക്തിയാണ് മുദ്രയാണ് ഈ മാർക്ക് ഓഫ് ദി ബീസ്റ്റ്, മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. തിരുവചന പ്രകാരം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പാപാത്വത്തിന്റെ മുദ്രയാണ്, അല്ലെങ്കിൽ പാപാത്വത്തിന്റെ അധികാരത്തിന്റെ മുദ്രയാണ്. ഞാൻ ചില കോഡ്സ് ഈ കാത്തലിക് ചർച്ച് തന്നെ പറയുന്ന ചില കോഡ്സിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സ്ലൈഡ് കാണാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഇപ്രകാരം പറയുന്നു, ഇതൊക്കെ പീറ്റർ ഗേർമാൻ, ദി കൺവേർട്ട് കാറ്റക്കിസം ഓഫ് കാത്തലിക് ഡോക്ട്രിൻ 1977 എഡിഷൻ 50-ാമത്തെ പുറം. ഇപ്രകാരം അവരുടെ കാറ്റക്കിസം എന്ന് പറയുന്നത് ചോദ്യ ഉത്തര രീതിയിലാണ് അത് പറയുന്നത്. ഇത് ഈ കോട്ട് നിങ്ങൾക്ക് മിക്കവരും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാണ് ഇവിടെ ചോദിക്കുന്ന ആദ്യ ചോദ്യം, വിച്ച് ഇസ് ദ സാബത്ത് ഡേ? സാറ്റർഡേ ഇസ് ദ സാബത്ത് ഡേ. കാത്തലിക് ചർച്ചിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഏതാണ് വിശുദ്ധ ശബ്ദ ദിവസം. ഏതാണ് വിശുദ്ധ ശബ്ദ ദിവസം? ശനിയാഴ്ചയാണ് വിശുദ്ധ ശബ്ദ ദിവസം. വൈ ഡു വി ഒബ്സർവ് സൺഡേ ഇൻസ്റ്റെഡ് ഓഫ് സാറ്റർഡേ? അപ്പൊ എന്തുകൊണ്ടാണ് ഞായറാഴ്ച ശനിയാഴ്ചക്ക് പകരം നമ്മൾ നോക്കുന്നത്? വി ഒബ്സർവ് സൺഡേ ഇൻസ്റ്റെഡ് ഓഫ് സാറ്റർഡേ ബിക്കോസ് ദി കാത്തലിക് ചർച്ച് ട്രാൻസ്ഫേർഡ് ദി സോളിമിനിറ്റി ഫ്രം സാറ്റർഡേ ടു സൺഡേ. നമ്മൾ ഇപ്പോൾ ഞായറാഴ്ച ആരാധിക്കേണ്ട കാരണം എന്ന് പറയുന്നത് കത്തോലിക്ക സഭ ഈ അതിന്റെ വിശുദ്ധിയെ ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റി എന്നതാണ്. ഇനി വേറൊരു കോട്ടിലേക്ക് ഞാൻ ശ്രദ്ധ കൊണ്ടുപോകുന്ന, ഓക്കെ, ദ കാത്തലിക് പ്രസ്, സിഡ്നി, ഓസ്ട്രേലിയ, August 25, 1900. സൺഡേ ഈസ് എ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ക്ലെയിം ടു ഒബ്സർവൻസ് ക്യാൻ ബി ഡിഫെൻഡഡ് ഓൺലി ഓൺ കാത്തലിക് പ്രിൻസിപ്പിൾ. ഞായറാഴ്ച എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു, അത് അവരുടെ അധികാരം. ആദ്യം വായിച്ച കോട്ടിൽ എന്താണ് പറഞ്ഞത്? ഇത് എന്താണ്? സഭയാണ് അധികാരത്തെ മാറ്റിയത്. ഈ കോട്ടിൽ പറയുന്നു, ഇതെന്താണ്? സഭയുടെ സ്ഥാപനമാണ് അതിന്റെ, അത് നമ്മൾ കാക്കുന്നത്, അല്ലെങ്കിൽ അത് വിശുദ്ധിയോടെ കാക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കത്തോലിക്ക മതത്തിന്റെ അടിസ്ഥാനങ്ങൾ കൊണ്ടല്ലാതെ നമുക്ക് അതിനെ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല, അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഫ്രം ബിഗിനിങ് ടു ദി എൻഡ് ഓഫ് ദി സ്ക്രിപ്ചർ ദർ ഇസ് നോട്ട് എ സിംഗിൾ പാസേജ് ദറ്റ് വാറന്റ്സ് ദി ട്രാൻസ്ഫർ ഓഫ് ദി വീക്ക്ലി പബ്ലിക് വർഷിപ്പ് ഫ്രം ദി ലാസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് ടു ദി ഫസ്റ്റ് ഡേ. തിരുവചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തിരുവചനത്തിൽ നമുക്ക് ഒരു വാക്യം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല ആരാധന അല്ലെങ്കിൽ വിശുദ്ധ ശബത്ത് ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റി.
ഫ്രം ദി മൗത്ത് ഹോസ് ഓഫ് ദി മൗത്ത് മൗത്ത് ഓഫ് ദി ഹോസ് എന്ന് ഇംഗ്ലീഷിൽ ചൊല്ലുന്നു. അതേപോലെ തന്നെ കാത്രിക്കിന്റെ അവരുടെ വായിൽ നിന്ന് വരുന്ന കോട്സ് തന്നെയാണ് ഇതെല്ലാം. ഇനി വേറെ കുറച്ച് കോട്സും കൂടി. ഓക്കെ, കാത്രിക് റെക്കോർഡ് ഓഫ് ലണ്ടൻ ഒണ്ടാരിയോ September 1, 1923. സൺഡേ ഇസ് അവർ മാർക്ക് ഓർ അതോറിറ്റി. അവരുടെ വായിൽ നിന്ന് കേട്ടു, ഞായറാഴ്ച ഞങ്ങളുടെ മുദ്രയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ അടയാളമാണ്. ദ ചർച്ച് ഈസ് എബോവ് ദി ബൈബിൾ ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് സാബത്ത് ഒബ്സർവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് ദാറ്റ് പാർട്ട്. അവർ വിശ്വസിക്കുന്നത് സഭയാണ് വേദപുസ്തകത്തെക്കാളും മുകളിൽ. ആൻഡ് ദിസ് ട്രാൻസ്ഫറൻസ് ഓഫ് ദി സാബത്ത് ഒബ്സർവൻസ് ഇസ് ദ പ്രൂഫ് ഓഫ് ഫെയ്ത്ത്. ഈ വിശുദ്ധ ശബ്ദത്തിന് ഞായറാഴ്ച മറ്റേ അതിന്റെ തെളിവാണ്. വേറെ കോട്ട് Chancellor of Cardinal Gibbons, of course, the Catholic Church claims that the change, the Saturday Sabbath to Sunday was heret, and the act is a mark of ecclesiastical authority in religious things. Catholic Sabha sammathikkunnu, avar thanneyanu maattiyathu. Adu endinte adayalamaanu, avar sabaparamaya, madaparamaya shaktiyude adhikaarathinte adayalamaakunnu idu. പിന്നെ അടുത്തത് ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് കോട്ടാണ്. അവർ സൺഡേ വിസിറ്റ് February 15, 1950 നിന്ന്. പ്രൊട്ടസ്റ്റൻസ് അക്സെപ്റ്റ് സൺഡേ rather than Saturday as the day for the public worship after the Catholic Church made the change. ഇന്നത്തെ നവോത്ഥാന പ്രസ്ഥാനം അല്ലെങ്കിൽ ക്ഷമിക്കണം പ്രൊട്ടസ്റ്റന്റ് സഭകാര് അവർ എന്ത് ചെയ്തു, ശനിയാഴ്ചക്ക് പകരം ഞായറാഴ്ച ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കത്തോലിക്ക സഭ അതിന് മാറ്റിയതാണ്. But the Protestant mind does not seem to realize that. പക്ഷെ പ്രൊട്ടസ്റ്റന്റുകാർ ഇത് മനസ്സിലാക്കുന്നില്ല. In observing the Sunday, they are accepting the authority of the spokesman for the church, the Pope. ഞായറാഴ്ച ആരാധിക്കുന്നതിലൂടെ അവർ പോപ്പിന്റെ അധികാരത്തെ അവർ സമ്മതിക്കുകയാണ്. ഇതേപോലെ നമുക്ക് കാത്തലിക് ചർച്ചിൽ നിന്ന്, കാരണം അവർ വിശ്വസിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ, വി ഹോൾഡ് അപ്പോൺ ദിസ് ഇയർ ദ പ്ലേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്ഥാനം അവർ എടുക്കുന്നു. അപ്പൊ ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇതായിരുന്നു, എങ്ങനെ അവർക്കിത് സാധിച്ചു? അവർ നേരത്തെ വായിച്ച കോട്ടയത്ത് പറയുന്നുണ്ട്, അവർ വിശ്വസിക്കുന്നത് ഈ തിരുവചനത്തെക്കാളും കൂടുതൽ പ്രാധാന്യം സഭയ്ക്കാണ്. പക്ഷെ ദൈവത്തിന് തിരുവചനം എന്താണ് പറയുന്നത്? മനുഷ്യൻ അപ്പത്താലും മാത്രമല്ല അവന്റെ വായിൽ നിന്ന് ഓരോ വചനത്താലും ജീവിക്കും. നമ്മൾ ജീവിക്കേണ്ടത് ഈ പുസ്തകം വേദപുസ്തക പ്രകാരമാണ്. പക്ഷെ ഇത് സമ്മതിക്കുന്നില്ല, ദൈവത്തിന്റെ സ്ഥാനത്തെ സമ്മതിക്കുന്നില്ല, ദൈവത്തിന്റെ അധികാരത്തെ ഈ സഭ സമ്മതിക്കുന്നില്ല. ഇനി വേറെ അവർ എന്നെ വൃത വചിക്കുന്നു, മനുഷ്യന്റെ കൽപ്പനകളെ പഠിപ്പിച്ചു കൊടുക്കും. കാരണം അവർ they hold the traditions, manushyante samskara avare kaaryangalana devathin tirvachanathe kal kudil pradhan nalgunu tirvachanam parayunnu. Appol manushyante kalpanegal avare paraya anusarichu aaradhikkayanengil ava devathe alla aaradhikkunu, ava devathe vrudha aaradhikkunu tirvachanam vyaktamakkunu. Appo nammal innu aarayanu aaradhikkunnu, innathe kraisthava logam aarayanu aaradhikkunu, idinne oru divasam endukondu ithrathollam pradhanam arhikkunu, പലരുള്ള ചോദ്യമാണ്. ഏതെങ്കിലും ദിവസം നമുക്ക് ദൈവത്തെ ആരാധിച്ച പോലെ ഒരു ദിവസം ശനിയാഴ്ച ആയ എന്താ, ഞായറാഴ്ച ആയ എന്താ? അങ്ങനെയെങ്കിൽ കാത്തലിക് ചർച്ച് എന്തിന് അത് ശനിയാഴ്ച നിന്ന് ഞായറാഴ്ച മാറ്റിയിട്ട് പറയുന്നു ഇത് നമ്മുടെ അധികാരമാണ്? ഇന്നും പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഞായറാഴ്ച ആരാധിക്കുമ്പോൾ അവർ പറയുന്നു ഇത് നമ്മൾ മാറ്റിയതാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കാത്തലിക് ചർച്ച് ഈ ഞായറാഴ്ച ആരാധന കൊണ്ടുവരാൻ പോകുന്നത്, ആ നിയമം കൊണ്ടുവരാൻ പോകുന്നത് കാരണം അവർക്ക് മുഴുവൻ ലോകത്തെ അവരുടെ കീഴിലാക്കണം, എല്ലാവരും ഈ സഭയുടെ അധികാരത്തെ മാനിക്കണം. ആ മാനിക്കുന്നതാണ്, ആരുടെ അധികാരത്തെയാണ് മാനിക്കുന്നത്, ആരെയാണോ അനുസരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏഴാം ദിനമായ വിശുദ്ധ ശബ്ദത്ത് പാലിക്കുമ്പോൾ നമ്മൾ യഹോവേ ദൈവത്തെ, ഈ ഭൂമിയുടെ സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ആഴ്ചയുടെ ഒന്നാം ദിവസത്തെ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പേപ്പസിയെ അല്ലെങ്കിൽ പാപ്പാത്വത്തെ അല്ലെങ്കിൽ ഈ മൃഗത്തെ ആണ് ആരാധിക്കുന്നത്. കാരണം ദൈവം തിരുവചനം പറയുന്നുണ്ട് ഉൽപ്പത്തിയിൽ രണ്ടുപേരെ ആരാധിച്ചു, രണ്ടുപേരും ദൈവത്തിനെ ആരാധിക്കുന്ന, പക്ഷെ ഒരാൾ ദൈവം പറഞ്ഞതുപോലെ മറ്റൊരാൾ ദൈവം പറയാത്തതുപോലെ. അപ്പോൾ നമ്മൾ ആരാധിക്കേണ്ടത് അവന്റെ ഇഷ്ടപ്രകാരമാണ്. ദൈവം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അതിന് പ്രകാരം നമുക്ക് പോകുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആരാധന സ്വീകാര്യമാകും. പക്ഷേ എവർ ചിന്തിക്കുന്നത് അവർ ദൈവത്തിന് തിരുവചനത്തെക്കാൾ മുകളിലാണ്, അവർക്കാണ് ഈ ഭൂമിയിൽ ദൈവത്തിന് സ്ഥാനം, അതാണ് ഈ ശക്തിയുടെ ഏറ്റവും വലിയ വീഴ്ച. കാത്തലിക് ചേർച്ചിന്റെ അതോറിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു. ബ്രദർ ജേക്കബ്, ഞാനിത് ഇതിനെ കുറിച്ച് കേട്ടപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ചെറുതായിരുന്നപ്പോ തൊട്ടേ ഈ അടയാളത്തെ കുറിച്ച് കേൾക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് സെവൻ ഡേ അഡ്വെന്റിസ്റ്റ് ചേർച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാബത്ത് കീപ്പിംഗ് എന്ന് പറയുന്നത് മൈനോറിറ്റിയുടെ ഒരു മൈനോറിറ്റി, ഇറ്റ്സ് മൈനോറിറ്റി ഓഫ് മൈനോറിറ്റീസ്, അങ്ങനെയാണ് അതിനെ കാണുന്നത്. പക്ഷെ ഈ ലോകം മുഴുക്കെ
സൺഡേ വർഷിപ്പ് ആൻഡ് സാറ്റർഡേ വർഷിപ്പിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നുണ്ടോ? ആർക്കെങ്കിലും ഇതിനൊക്കെ സമയമുണ്ടോ എന്നുള്ള രീതിയിൽ, ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴത്തെ പോസ്റ്റ് മോഡേൺ വേൾഡിൽ ആരെങ്കിലും ഇതിനെയൊക്കെ പയ്യൂ എന്നാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ സാറ്റർഡേ വർഷിപ്പ് ചെയ്യണോ എന്നുള്ള ഈ കമാൻഡ്മെന്റ് എൻഡ് ഓഫ് ദി വേൾഡിലേക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് ദൈവം കൊണ്ടുവരാനായിട്ടുള്ള കാരണം എന്തൊക്കെയാണ്? എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് എൽവിന് കൊച്ചിനെ തോന്നിയ അതേ കാര്യം ഒത്തിരി പേർക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കാം അല്ലെ ഇതുപോലെ പ്രത്യേകിച്ച് ദൈവിക കാര്യത്തിലൊന്നും താല്പര്യമില്ലാത്ത ഒരു ലോകത്തില് ഇങ്ങനെ ഞായറാഴ്ച നിർബന്ധമായിട്ട് ആചരിപ്പിക്കുകയും ശബ്ദം ആചരിക്കുന്നവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഈ മെസ്സേജ് ഒരു വ്യക്തിയിലേക്ക് ഇത് എത്തിക്കുമ്പോൾ പല ആൾക്കാർക്കും ഈ സംശയം തോന്നും. കാരണം അവർ കാണുന്ന ലോകത്തിൽ അങ്ങനെയല്ല, വളരെ ലിബറലായിട്ട് സെക്യുലറായിട്ട് പല കാര്യങ്ങളും നടത്തുന്ന ഒരു ലോകത്തിൽ ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെ തന്നെ ആൾക്കാർക്കും ഇത് സംശയം തോന്നാറുണ്ട്. പല അഡ്വന്റിസ്റ്റുകാർക്കും ഇതേ സംശയമുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലൊക്കെ ഇത് ഇത്രയും വർഷങ്ങൾ നടന്നില്ല, ഇനി ഇതൊക്കെ നടക്കാൻ പോവുകയാണോ എന്ന് സംശയം തോന്നും. എന്നാൽ ഈ ഒരു കാര്യമേ, ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ നോഹയുടെ കാലത്തും ഇതേ സിനാരിയോ ആയിരുന്നു. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നോഹ, ദൈവം പറഞ്ഞു നോഹയെടുത്ത് പ്രളയം ഉണ്ടാകാൻ പോവുകയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഈ മെസ്സേജ് നോഹ ആൾക്കാരിലേക്ക് എത്തിച്ചപ്പോ അവിടുത്തെ സിനാരിയോ ഇതാ, ഒരിക്കൽ പോലും മഴ പെയ്തിട്ടില്ല, ഒരിക്കൽ പോലും മഴ പെയ്തിട്ടില്ല. കാരണം അന്ന് ഭൂമിയിൽ നിന്നും ഇങ്ങനെ ഒരു മിസ്റ്റ് അല്ലെങ്കിൽ മഞ്ഞ് പോലെ വന്ന് ഭൂമിയെ നരയ്ക്കുന്നൊരു സമ്പ്രദായമായിരുന്നു അന്ന്, ഒരു രീതിയായിരുന്നു ദൈവം അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ നദികളും ഒരു പ്രാവശ്യം പോലും അതിന്റെ കര കവിഞ്ഞൊഴുകുകയോ കടലിൽ കയറി വരികയോ ഒന്നും ചെയ്യാതെ വളരെ സമാധാനമായിട്ട് എല്ലാ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച്, ദൈവം നിശ്ചയിച്ച നിയമങ്ങൾക്കനുസരിച്ച് കറക്റ്റ് ആയിട്ട് പോകുന്നൊരു ദേശം. മഴ ഒരു പ്രാവശ്യം പോലും പെയ്തിട്ടില്ല, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നോഹ പറയുന്നത്, മൊത്തം മഴയും പെയ്ത് വെള്ളമൊക്കെ പൊട്ടിയൊലിച്ച് നിങ്ങൾ എല്ലാവരും മുങ്ങിപ്പോവും, അല്ലെ പെട്ടകത്തിൽ കയറിക്കോ എന്നാണ് പറയുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഇതും ഭയങ്കര അതിശയോക്തിയായിട്ട് തോന്നി അന്നത്തെ കാലത്ത്. അപ്പൊ നോഹ എന്ത് ചെയ്തു? നോഹ പെട്ടകം മടയാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്നതൊക്കെയും വിറ്റ് അല്ലെങ്കിൽ അതിനെയൊക്കെ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടകം പണിതു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പെട്ടകം പണിയാൻ തുടങ്ങിയപ്പോ അന്ന് ഷിപ്പോ ബോട്ടോ എന്നുള്ള കോൺസെപ്റ്റ് പോലും ഒരുപക്ഷെ ഉണ്ടായിരുന്നു കാണത്തില്ല. അപ്പോഴാണ് ഇത്രയും വലിയൊരു കാര്യം നമുക്ക് അറിഞ്ഞൂടെ, ഇനി നദികളിലൂടെ അന്ന് വല്ലതും സഞ്ചാരത്തിന് ഉപയോഗിച്ചോ ഇല്ലയോ നമുക്കറിയാം. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ പണിയുന്നത് ഭയങ്കര ഒരു വിചിത്രമായ സംഭവമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അവര് ആൾക്കാരെല്ലാം പലയിടങ്ങളിൽ നിന്ന് നോഹയുടെ പെട്ടകം പണിയുന്നത് കാണാൻ വേണ്ടി വരികയാണ്. ഈ വരുമ്പോഴത്തേക്കും വരുന്നവരുടെ അടുത്താ നോഹ പ്രീച്ച് ചെയ്യുന്നത്, ലോകം വെള്ളം കൊണ്ട് ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാരും എന്റെ കൂടെ ഈ പെട്ടകത്തിൽ കയറിക്കോ രക്ഷപ്പെടണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നോഹ പറയും. അത് പറയുമ്പോൾ ഭയങ്കര കൺവിക്ഷനോടുകൂടിയാണ് പറയുന്നത് നോഹ. കാരണം അവൻ കയ്യിലുള്ളതൊക്കെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പണിത്, ഇതാണ് ഒരു വലിയൊരു ജീവിതത്തിന്റെ വേലയായിട്ട് ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വന്നപ്പോ ഒത്തിരി പേര് ഈ വാണിംഗ് കേട്ടു. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പേട്രിയാർക്സ് ആൻഡ് പ്രോഫിറ്റ്സ് എന്ന പുസ്തകത്തിലെ ദ ഫ്ലഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്തുനിന്നാണ് ഈ പറയുന്നതിന്റെ ആശയങ്ങൾ പറയുന്നത്. അപ്പോൾ ഒത്തിരി പേര് ആദ്യം വാണിംഗ് കേട്ടു, പക്ഷെ അവര് ദൈവത്തിലേക്ക് മാനസാന്തരത്തോടുകൂടി അല്ലെ അനുതാപത്തോടുകൂടി തിരിഞ്ഞില്ല. അങ്ങനെ ആൾക്കാർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ വിശ്വാസം, പക്ഷെ അവര് വാണിംഗ് കേട്ടു, ആ മുന്നറിയിപ്പ് അവര് സ്വീകരിച്ചു, പക്ഷെ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇത് കേട്ട് അവര് ഇങ്ങനെ അതിൽ അത് വിശ്വസിച്ചതാണ്. പക്ഷെ കുറച്ച് നാള് സമയം കടന്നു പോയപ്പോഴത്തേക്കും അവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടാൻ തുടങ്ങി. കാരണം പറഞ്ഞോ പെട്ടെന്ന് ഈ പ്രളയമൊന്നും നടന്നില്ല. അപ്പൊ കുറച്ചാൾ കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ ദൂതിനെ റിജക്ട് ചെയ്ത അല്ലെ ത്യജിച്ച ആൾക്കാരുടെ കൂട്ടത്തില് ഈ ആൾക്കാർ വാണിംഗ് സ്വീകരിച്ച ആൾക്കാർ അവര് അവരോട് കൂടി. രണ്ടാമതൊരു കൂട്ടരുണ്ടായിരുന്നു, അവർക്ക് ഡീപ്പ് കൺവിക്ഷൻ ഫീൽ ചെയ്തു ഈ മെസ്സേജ് കേട്ടപ്പോ. നോഹ പറയുമ്പോ അത് ഒരു ബ്യൂട്ടിഫുൾ എന്താണ് പവറിലാണ് നോഹ പ്രീച്ച് ചെയ്തത്. അപ്പൊ കുറെ പേര് ഡീപ്ലി കൺവിക്റ്റഡ് ആയി. പക്ഷെ അവര് അവസാനം അവർ നോക്കുമ്പോഴത്തേക്കും ചുറ്റുമുള്ള ആൾക്കാർ കളിയാക്കുക ഇതിനെ, ഈ വട്ടൻ
ഇവിടെ കിടന്ന് പെട്ടകം പണിതുകൊണ്ടിരിക്കുക, ഈ എല്ലാവരും ചുറ്റും ചിരിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇവരെന്ത് ചെയ്ത്, ഈ കളിയാക്കുന്നവരെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു പ്രഷറിൽ ഇവർ അവരോട് കൂടി കളിയാക്കാൻ തുടങ്ങി. ഡീപ്ലി കൺവിക്റ്റഡ് ആയവരാന്ന് പറഞ്ഞു. മൂന്നാമതൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അവരെന്ന് വെച്ചാൽ വിശ്വാസികളായിരുന്നു. ഇതൊന്നും അധികം പേർക്ക് അറിയാത്ത ഫാക്ട്സ് ആണ്. അതായത് ഒത്തിരി പേര് അന്ന് ദൈവത്തിനെ, അതായത് നമ്മൾ വിശ്വസിക്കുന്ന അതേ ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാന്ന് അവകാശപ്പെടുന്നവരായിരുന്നു. അവര് പക്ഷെ അന്ന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വിഗ്രഹം ദൈവത്തിനെ നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടി, ദൈവത്തിന്റെ ഒരു പ്രതീകാത്മകമായി മാത്രം നമ്മൾ ചെയ്യുന്നത്, വിഗ്രഹം ആരാധിക്കുകയല്ല, നമ്മൾ ദൈവത്തെ ഓർക്കാനും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒരു തിരിച്ചറിവിനൊക്കെ വേണ്ടിയിട്ട് ഈ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ ദൈവം ഞങ്ങൾ യഹോവയായ ദൈവം, അല്ലെങ്കിൽ അന്ന് യഹോവ എന്നുള്ള വാക്ക് ഉപയോഗിച്ചോ നമുക്കറിയാം, പക്ഷെ അത്യുന്നതനായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇവരായിരുന്നു ശരിക്കും അന്നത്തെ വിശ്വാസികളായിരുന്നു ഈ നോഹയുടെ പ്രീച്ചിങ്ങിനെ റിജക്ട് ചെയ്തതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നവർ. അങ്ങനെയാണ് എഴുതിയത്, ദിസ് ക്ലാസ് വേർ ഫോർമോസ്റ്റ് ഇൻ റിജക്ടിങ് ദ പ്രീച്ചിങ് ഓഫ് നോവ എന്ന പേട്രാക്സ് ആൻഡ് പ്രോഫിറ്റ്സ് 95.3 പേജിൽ എഴുതിയിരിക്കുന്നത്. അതായത് അന്നത്തെ ക്രിസ്ത്യാനികളായിരുന്നു വിശ്വാസികളായിരുന്നു നോഹയുടെ പ്രീച്ചിങ്ങിനെ ഏറ്റവും റിജക്ട് ചെയ്തത്. ആ ആൾക്കാർക്ക് അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, As they endeavored to represent God by material objects, their minds were blinded to His majesty and power. ഓരോ വസ്തുക്കളോട് ദൈവത്തെ അവർ കാണിക്കാൻ, അല്ലെങ്കിൽ പ്രതീകാത്മകമായി കാണിക്കാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥ ദൈവത്തിന്റെ ശക്തിയും ആ മാഹാത്മ്യവും ഒക്കെ അവർ കാണാൻ പറ്റാണ്ടായിപ്പോയി. They ceased to realize the holiness of His character or the sacred unchanging nature of His requirements. അവർക്ക് ദൈവത്തിന്റെ വിശുദ്ധിയെ തിരിച്ചറിയാൻ പറ്റാതെ ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ മാറ്റമില്ലാത്ത ആ നേച്ചർ തിരിച്ചറിയാൻ പറ്റാതെ ആയിപ്പോയി. As sin became general, it appeared less and less sinful and finally declared that they finally declared that the divine law was no longer enforced. ഈ സെന്റൻസിന്റെ സാരാംശം, അവരാണ് പറഞ്ഞത് ദൈവകൽപ്പന ഇനിയും നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവകൽപ്പന ഇന്നും മനുഷ്യന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. അപ്പൊ നമ്മൾ മൂന്ന് കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഇതേ മൂന്ന് കൂട്ടരെ ഇന്ന് നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും. കാരണം യേശു പറഞ്ഞിരുന്നു, നോഹയുടെ കാലഘട്ടത്തിൽ എന്ന പോലെയാണ് മനുഷ്യപുത്രൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം എന്ന് വളരെ വ്യക്തമായി യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നോഹയുടെ കൂട്ടത്തിലെ ആൾക്കാരെ പോലെ വാണിംഗ് കേട്ട് വിശ്വസിച്ചവരുണ്ട്, പക്ഷെ ദൈവത്തിലേക്ക് അനുതാപത്തോടെ തിരിയാത്തവരാണ്. അങ്ങനത്തെ ആൾക്കാർ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയ്ക്കകത്തുമുണ്ട്, ഈ ദൂത് ചെല്ലുന്നതായ പുറമെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിലും ഉണ്ട്. അവരെന്തൊരു വെച്ചാൽ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ആ വാണിംഗ് സ്വീകരിക്കുകയും ചെയ്യും, പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർ അനുദമിക്കുന്നില്ല അവരുടെ തെറ്റുകളെ കുറിച്ച്. അങ്ങനെയുള്ളവർ എന്ത് പറഞ്ഞാൽ വർഷങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്കും ഈ ദൂതിനെ ത്യജിച്ചവരുടെ കൂട്ടത്തിലേക്ക് അവർ തിരിയുന്നു. അതാണ് ഒന്നാമത്തെ കൂട്ടം. ഈ ഒരു കൂട്ടത്തെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ചുറ്റും നമ്മൾ കാണാറുള്ളത്, ഇങ്ങനെ ഒരു കൂട്ടത്തെ കാണാറുണ്ട്. നമ്മളും സൂക്ഷിച്ചില്ലേ ആ കൂട്ടത്തിൽ പെട്ടുപോകും. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി പേര് കൺവിക്റ്റഡ് ആവുകയാണ്. മെസ്സേജും കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ സഭയ്ക്കുള്ളിലും പുറമേയും ഡീപ് കൺവിക്ഷൻ ഫീൽ ചെയ്യുക നോഹയുടെ കാലത്തെ പോലെ. പക്ഷേ ചുറ്റുമുള്ളവർ കളിയാക്കുക, കാരണം ഇന്നും അത് തന്നെയല്ലേ. ചുറ്റുമുള്ളവർ സയന്റിസ്റ്റ് ഒക്കെ പറയുന്നു ഈ ഭൂമി ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായി വന്നതാണ്, നമ്മളൊക്കെ പരിണമിച്ചുണ്ട്. അതായത് ഈ അതിനും ഞങ്ങളുടെ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ശാസ്ത്രീയമായി ഇത് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന ബൈബിളൊക്കെ വെറും കെട്ടുകഥയാന്ന് പറയും. കളിയാക്കലോട് കളിയാക്കില്ല. ഒരു ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്രിസ്ത്യന് ചെന്ന പല ടോപ്പ് യൂണിവേഴ്സിറ്റീസും വളരെയധികം പരിഹാസം നേരിടേണ്ടിട്ടുണ്ട്. കാരണം ഇന്റലക്ച്വൽസിന്റെ ഇടയിൽ, ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ, ടോപ്പ് ആൾക്കാരുടെ ഇടയിലൊക്കെ ഇതൊരു പരിഹാസമായി. നമ്മുടെ ഈ പറയുന്ന കാര്യം ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് ആ സൃഷ്ടിപ്പിന്റെ ഭാഗമാണല്ലോ ശബ്ദ്, അതിൻ്റെ ഒരു ഓർമ്മയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ഒത്തിരി പേര് ആ കൂട്ടത്തിലേക്ക് നേരെ ചേരും. അവർക്ക് പക്ഷെ ഉള്ളിൽ കൺവിക്ഷൻ, ഡീപ് കൺവിക്ഷൻ ഫീൽ ചെയ്യും, പക്ഷെ ഈ കളിയാക്കുന്ന കൂട്ടത്തിൽ അവരും കയറും. കാരണം അതാണ് പോപ്പുലർ ഒപ്പീനിയൻ അന്നത്തെ. അവസാനം മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ആരാ? വിശ്വാസികളെ കുറിച്ചാണ്. നോഹയുടെ കാലത്ത് നമ്മൾ കണ്ട് ഈ അന്നത്തെ വിശ്വാസികൾ എന്തായിരുന്നു? പ്രതിമയെ വെച്ച് ദൈവത്തിനെ പകരമാക്കി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതീകാത്മകമായി അവർ പ്രതിമകളെ ഉണ്ടാക്കി അതിലൂടെ ദൈവത്തെ അറിയുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിനെ ഓർക്കുന്നു എന്ന് വെച്ചു. അവരാണ് കൽപ്പന അവസാനം വേണ്ട, കൽപ്പന ഇനി ഇല്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തകൾ കൊണ്ടുവരുന്നത്. ഇന്ന് അതാണ് സംഭവിക്കുന്നത്. അവര് ദൈവം നിശ്ചയിച്ച ശബ്ദത്തിന് പകരം ഞായറാഴ്ച എന്ന ഒരു തെറ്റായ ദിവസത്തെ വിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഇത് ഞങ്ങള് ദൈവ കൽപ്പനയെ മാറ്റുന്ന ഒന്നുമല്ല, ഈ ശബ്ദത്തില് ദൈവം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും
അത് ശരിക്കും നമ്മളൊരു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു എസൻസ് നമ്മൾ ജീവിതത്തിൽ കൈക്കൊണ്ടാൽ മതി. അതുപോലെ നമ്മൾ വേറൊരു ദിവസത്തെ കീപ്പ് ചെയ്യുന്നത് ദൈവത്തിന് ആരാധനയല്ലേ, എല്ലാ ദിവസവും ദൈവത്തിന് ഒരേപോലെ അങ്ങനെ കീപ്പ് ചെയ്യുന്നവരാണ് അവസാനം നിയമം ദൈവത്തിന്റെ കൽപ്പനയേ ഇല്ല എന്ന് പറഞ്ഞു വരുന്നത്. ഈ മൂന്ന് കൂട്ടരെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ട് നടന്ന കാര്യമാണ് ഇന്ന് നടക്കുന്നത്, ഇത് തന്നെയാണ്. അപ്പൊ അന്ന് നടന്ന നോഹയുടെ ആൾക്കാർ എന്തായിരുന്നു, അവര് പറഞ്ഞു ഇതൊന്നും നടക്കത്തില്ല കാരണം ഇത് ഒരിക്കലും മഴ പെയ്തിട്ടില്ല. അതുപോലെ ഇന്ന് ആൾക്കാർ പറഞ്ഞു, അവര് പറഞ്ഞു ഈ പോസ്റ്റ് മോഡേൺ വേൾഡിലൊക്കെ ആ റിലീജിയസിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഇതൊക്കെ ചെയ്യിപ്പിക്കുമോ എന്നാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറഞ്ഞു വന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ നോഹയുടെ പെട്ടകത്തിന്റെ കാലഘട്ടത്തിൽ അവസാനം എന്താ സംഭവിച്ചെന്നറിയോ, 120 വർഷം കടന്നുപോയി. 120 വർഷത്തിന് അവസാനം ആയപ്പോഴും ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും മൃഗങ്ങളൊക്കെ വരുന്നു, കാട്ടിൽ നിന്ന് തന്നെ നടന്നു വരുന്നു, എട്ട് പെട്ടകത്തിലേക്ക് കയറുന്നു. അപ്പൊ ആൾക്കാർ നോക്കിയപ്പോഴത്തേക്കും ഈ മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ സൂപ്പർ നാച്ചുറലി നടക്കുന്നു. അപ്പൊ അവർക്കൊരു ചാൻസ് അപ്പോഴും ഇത് കണ്ടിട്ടെങ്കിലും ഉള്ളിലേക്ക് കയറാം. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നോഹയും കുടുംബവും പെട്ടകത്തിലേക്ക് കയറി, ആ വാതില് പതുക്കെ അടഞ്ഞെന്നാ എഴുതിയിരിക്കുന്നത്. പതുക്കെ ആ അടയുന്നതിന്റെ സമയത്ത് വരെ വേണമെങ്കിൽ ഒരുപക്ഷെ കയറായിരുന്നു, കാരണം വാതിലും ആരും കാണാത്ത കൈകളുണ്ട് അടയോ. അപ്പൊ ആദ്യം ഈ മോക്ക് ചെയ്തവര് കളിയാക്കിയ ആ അവസ്ഥയല്ല ഇപ്പൊ, കാരണം പല കാര്യങ്ങളും അവരുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു അവസ്ഥയിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ അത്ര പോസ്റ്റ് മോഡേൺ രീതിയിൽ ഇന്ന് ആൾക്കാർ ഇതിനെ കളിയാക്കത്തില്ല, കാരണം ഇന്ന് നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും ദേശീയ ഞായറാഴ്ച നിയമത്തിൽ നേരെ പോണ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചത്, ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് വായിച്ചായിരുന്നു, ഒരു അമേരിക്കയിലെ ടോപ്പ് ഒരു പ്രധാനപ്പെട്ട ബാപ്റ്റിസ്റ്റ് ഇതിന്റെ ഒരു മാഗസിനിൽ വന്ന സൺഡേ ഫോർ ക്ലൈമറ്റ്. അതുപോലെ ഓരോ ലോകത്തിന്റെ കോണുകളിൽ നിന്നും ഞായറാഴ്ചനെ നിങ്ങൾ ലെജിസ്ലേറ്റ് ചെയ്യണമെന്നുള്ള ശ്രുതികൾ കേട്ടോണ്ടിരിക്കുക. അതിനുവേണ്ടി ആൾക്കാർ ഇതിപ്പോ മറ്റേ മൃഗങ്ങൾ കടന്നു വരുന്ന സമയമായി, കാണാൻ പറ്റുന്നുണ്ട് പലതും. നമ്മൾ അഡ്വന്റിസ്റ്റുകാര് ഒരു 50 വർഷം മുമ്പ് പറയപ്പെടുന്ന പലതും കാണാൻ പറ്റത്തില്ലായിരുന്നു ഈ ഞായറാഴ്ച നിയമം. ഇപ്പൊ കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കുക, ഇപ്പോഴെങ്കിലും നമുക്ക് രക്ഷപ്പെടാം ആൾക്കാർക്ക്. പക്ഷെ അന്നും എന്താ ഉദ്ദേശിച്ച ആരും എന്നിട്ടും കേട്ടില്ല, അതായിരുന്നു അതിന്റെ ഒരു സാഡ് ട്രൂത്ത്. അപ്പോൾ അതേ കാര്യം ഇന്നും സംഭവിക്കും. അപ്പോൾ ദൈവം എന്തിനാ ഇത് ഇത്രയും പർട്ടിക്കുലർ ഈ ശബ്ദം എന്നുള്ള ദിവസം തന്നെ വേണമെന്നുള്ളതിന്, ഞാൻ പെട്ടെന്ന് ഇനിയൊരു ഒരു വിത്തിൻ ഫ്യൂ 1 മിനിറ്റ് ഓർ 2 മിനിറ്റ്സ് ഞാൻ പെട്ടെന്ന് വരാം. കാരണം എന്തുകൊണ്ടാ വേറെ ദിവസം പറ്റാതെ ശബ്ദം തന്നെ വേണം ദൈവം ഇത്ര കടുംപിടുത്തം പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരാൾ ചോദിക്കുമ്പോൾ പറയല്ലേ, നമ്മൾ അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞായറാഴ്ച ആചരിച്ചാൽ പോരെ, കാരണം ആഫ്റ്റർ ഓൾ വി ആർ ഓൾ വർഷിപ്പിംഗ് ഗോഡ്. എന്തിനാ ഈ ദിവസം തന്നെ വേണം നിങ്ങൾ ഇത്ര കടുംപിടുത്തം പിടിക്കുന്നത്? കാരണമില്ല, ഒന്നാമതായിട്ട് ഇതൊരു കൽപ്പനയാണ്, ഇതൊരു വേറൊന്നുമല്ല, ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. ദൈവം ആ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു ചോദ്യവും ചോദിക്കാതെ അനുസരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ശബ്ദം എന്ന് പറഞ്ഞ കൽപ്പന. കാരണം ദൈവത്തിന്റെ 10 കൽപ്പനകളോ അല്ലാണ്ട് 10 ഉപദേശങ്ങളോ അല്ലെങ്കിൽ 10 ആശയങ്ങളോ അഡ്വൈസോ എന്നല്ല, ദീസ് ആർ 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനയാണ്. രണ്ടാമതായിട്ട് ഇത് ദൈവ ഒരു സിമ്പിൾ ഓഫ് റിമെംബറൻസ്, ഒരു ഓർമ്മയുടെ ഒരു സിമ്പിളാണ്. നമ്മള് യേശു തിരുവത്താഴ ശുശ്രൂഷ എന്താ, അതൊരു സിമ്പിളാണ്. യേശുവിന്റെ മരണത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിമ്പിളാണ് തിരുവത്താഴ ശുശ്രൂഷ. അതുകൊണ്ടാണ് ആ സിമ്പിളിന് ഇമ്പോർട്ടൻസ്. സ്നാനം എന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റോടെ നമ്മളും പാപത്തിനോട് മരിച്ച ആ പഴയ മനുഷ്യൻ മരിച്ച് പുതിയ ആളായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. അപ്പോൾ ഇങ്ങനത്തെ അടയാളങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ദൈവം പറഞ്ഞത്. അതുപോലെയാണ് സൃഷ്ടിപ്പിന്റെ അടയാളമായിട്ടാണ് ഈ ശബദിന്റെ ദൈവം നൽകിയിരിക്കുന്നുള്ളൂ. നമുക്ക് ഉൽപ്പത്തിയുടെ 2 പുറപ്പാട് 20 വളരെ വ്യക്തമാണ്. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച് 7th ദൈവം വിശ്രമിച്ച് അതുകൊണ്ട് ദൈവം ആ ദിവസത്തെ ശുദ്ധീകരിച്ചു അനുഗ്രഹിച്ചു എന്ന് ആ സൃഷ്ടിപ്പിന്റെ ഓർമ്മയായിട്ടാണ്. മൂന്നാമതായിട്ട് ശബദം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡേറ്റ് വിത്ത് അവർ ഗോഡ്. ഡേറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മള് ഹസ്ബൻഡും വൈഫും തമ്മിലൊക്കെ നമ്മളൊരു സ്പെഷ്യൽ ടൈംസ് നമ്മൾ സ്പെൻഡ് ചെയ്യും. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും. അവർ ചിലപ്പോൾ ഒരുമിച്ച് പുറത്തു പോയിരിക്കും, ഒരുമിച്ച് ടൂർ അടിക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു അവർ ഒരുമിച്ച് നടക്കാൻ പോയിരിക്കും. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈം ടുഗെദർ. അത് എല്ലാ ബന്ധത്തിലും ഇതേ കാര്യം കാണാം. ബന്ധത്തിന്റെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ്. അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഡീപ്പ് ഇമോഷൻ അല്ലെ ഡീപ്പ് ലവിൻ്റെ ആ ടൈം, ഈ ഇതുപോലെയാണ് ശബ്ദ ദൈവത്തിൻ്റെ കൂടെ ഒരു ദിവസം. അപ്പോൾ എല്ലാവരും പറയും 7 ദിവസം ദൈവത്തെ ആരാധിക്കുക, 7 ദിവസം ആരാധിക്കാം. പക്ഷേ നമ്മൾ ഒരു ദിവസം പോലും അതിൻ്റെ അകത്ത് ദൈവത്തിനോടൊപ്പം മാത്രമായിട്ട് ചെലവഴിക്കുന്നില്ല, നമ്മൾ പല വേലകളും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു ഹസ്ബൻഡും വൈഫ്സും അല്ലെങ്കിൽ നമ്മൾ പാരൻസിൻ്റെ കൂടെ കുട്ടികളൊക്കെ അവർ ചില മുഹൂർത്തങ്ങളുണ്ട് അവർ ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന്
ആ ഒരുമിച്ച് സ്നേഹം ആസ്വദിക്കുന്നത്. അതുപോലത്തെ ഒരു സമയമാണ് ശബ്ദം. അതുകൊണ്ടാണ് അത് റിലേഷൻഷിപ്പിന്റെ ആയി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമതായിട്ട് ഇതാണ് ലാസ്റ്റ് പോയിന്റ്, ശബ്ദം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്. യേശു തന്നെ പറഞ്ഞത് മനുഷ്യൻ ശബ്ദത്തിന് വേണ്ടിയിട്ടില്ല, ശബ്ദം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി. ഇത് മനുഷ്യന്റെ ആരോഗ്യവും ആത്മീയവും മാനസികവുമായ ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ട് ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ശബ്ദം തന്നെ വേണം ദൈവം ഇത്രയും കർക്കശം പിടിക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ ഒരു ആൻസർ. Right, thank you, Jacob. ഞങ്ങൾക്ക് ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് കിട്ടി അബൌട്ട് വൈ ഗോഡ് ഇസ് വെരി സ്ട്രിക്ട് അബൌട്ട് ദി സെവൻത് ഡേ സബത്ത്. മനസ്സിലായി പാസ്റ്റർ ജോസ്? അപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ച കേട്ട് വരികയായിരുന്നല്ലോ. ഒരു സൈഡില് പാസ്റ്റർ തന്നെ പറഞ്ഞു ശബ്ദമാണ് ദൈവത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞു. ബ്രദർ ജോണതും പറഞ്ഞു ഞായറാഴ്ച ആരാധനയാണ് മൃഗത്തിന്റെ മാർക്ക് ഓഫ് അതോറിറ്റി. അപ്പൊ നമ്മൾ ഈ 13 അധ്യായത്തിന്റെ വാക്യം വായിക്കുമ്പോൾ നെറ്റിയിലും കൈമേലും മൃഗത്തിന്റെ മുദ്ര പതിയും എന്ന് പറയുന്നു. അപ്പോൾ പല ആൾക്കാരും ഇതെന്തോ നെറ്റിയിലടിക്കാൻ പോകുന്ന മുദ്രയാണെന്നും കയ്യിൽ കിട്ടാൻ പോകുന്ന എന്തോ അടയാളമാണെന്നൊക്കെ പറയുന്നു. എന്താണ് ഇതിന്റെ അപ്പൊ മാർക്ക് ഓഫ് ദി ബീസ്റ്റ്? ഓക്കെ, സൺഡേയും സാറ്റർഡേ ആണ്. എന്താണ് ഓരോരുത്തരുടെയും തലയിലും കയ്യിലും കിട്ടാൻ പോകുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ പാസ്റ്റർ ജോസ്? ഓക്കെ, ഞാനിത് ഈ ബൈബിൾ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുമെന്ന കോണം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നമ്പറാണ്. അപ്പോ ആ നമ്പർ ഉള്ളതായ മനുഷ്യൻ ഏർപ്പെടുത്തുന്ന ഒരു മുദ്രയാണ് മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുന്നതായ സമയത്ത് എൽവിൻ പറഞ്ഞതുപോലെ തന്നെ നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കാത്തവന് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയുകയില്ല എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 13 അധ്യായം അതിന്റെ 16 വാക്യം പറയുന്നത് അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടും. അപ്പോ നമ്മുടെ ബ്രദർ ജേക്കബ് വളരെ വിശദമായിട്ട് മൃഗം എന്താണ് എന്നും ആ മൃഗത്തിന്റെ മുദ്ര എന്താണ് എന്നൊക്കെ പറയുകയുണ്ടായി. ഈ മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ദൈവത്തിന്റെ മുദ്ര ശബത്ത് ആണ് എന്ന് പറഞ്ഞതുപോലെ മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ഞായറാഴ്ച ആരാധനയാണ്. ഇതില് വേറെ നമ്മള് അതായിരിക്കാം അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്ന് പറയേണ്ടതായ കാര്യമില്ല. കാരണം ദൈവം ശബത് ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് അത് ആരാധനയ്ക്കായി മാറ്റിവെച്ചപ്പോൾ മൃഗം അതിനെ മറികടന്ന് ആ ദിവസത്തിന്റെ വിശുദ്ധിയെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയിട്ട് ഞായറാഴ്ചയാണ് ആരാധന ദിവസമെന്നും ആ ആരാധനയിൽ പങ്കുകൊള്ളുന്നവരാണ് സഭയുടെ അംഗങ്ങളെന്നും പറയുമ്പോൾ മനഃപൂർവമായ നിർബന്ധപൂർവമായ അല്ലെങ്കിൽ ഒരു പെർപ്പസ്ഫുൾ ആക്ട് ആണ് അവിടെ നടക്കുന്നത്. നേരത്തെ ബ്രദർ ജോനതൻ വായിക്കുകയുണ്ടായി കത്തോലിക്ക സഭയുടെ ചോദ്യങ്ങൾ, കത്തോലിക്ക സഭയോടുള്ളതായ ചോദ്യങ്ങളും സഭയിൽ നിന്നുള്ളതായ ഉത്തരങ്ങളും വായിക്കുകയുണ്ടായി. ഇത് ഒക്കെ വളരെ സുലഭമായി നമുക്ക് ഇന്ന് സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കാവുന്നതായ കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതായ ഈ മുദ്ര, മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ഞായറാഴ്ച ആരാധനയാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം ഈ മുദ്ര നൽകുന്നതായ മൃഗത്തിന്റെ ആവിർഭാവം, ആ മൃഗത്തിന്റെ സമയ പ്രവർത്തന സമയം, ആ മൃഗത്തിന്റെ സ്വഭാവങ്ങൾ ഇതൊക്കെയും വച്ച് നാം മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഭരണകൂടം ഏർപ്പെടുത്തുന്നതായ ഒരു ആഗോള വ്യാപകമായ ഒരു സംഹിതയാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. യഹോവയായ ദൈവം ശബത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എനിക്കും നിങ്ങൾക്കും ഇടയിൽ എൻ്റെ ശബത്തുക്കളെ ഞാൻ അടയാളമായി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതേ വർഷിപ്പ് കൺസേൺ ആയി വരികയും വർഷിപ്പ് തന്നെ മൃഗത്തിന്റെ മുദ്രയ്ക്ക് ആധാരമായി തീരുകയും ചെയ്യും. നാം ഇതിനു മുൻപുള്ളതായ വെബിനാറിൽ വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ മൃഗത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ മൃഗം ആര് എന്ന് അന്ന് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുകയും പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയുണ്ടായി. റോമൻ കത്തോലിക്ക സഭയുടെ പോപ്പ്
അഥവാ ആ ഒരു വ്യക്തി അല്ല എങ്കിൽ പോലും ആ ഒരു ഓഫീസ് ആണ് തീർച്ചയായിട്ടും മൃഗമെന്നും ആ മൃഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ആ മൃഗത്തിന്റെ പ്രവർത്തന ഫലമായി ലോകരെ ദൈവത്തിൽ നിന്ന് ദൈവ ആരാധനയിൽ നിന്ന് തിരിക്കുന്ന ആരാധന സംവിധാനമാണ് മൃഗത്തിന്റെ മുദ്ര എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. ഇനി നെറ്റിമേലും കൈമേലും മുദ്ര ഏൽക്കാത്തവന് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്താണ് ഈ നെറ്റിമേലും കൈമേലും മുദ്ര ഏൽക്കുക എന്നുള്ളത്? ഞാൻ വ്യക്തമായി പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ മുദ്രയും അതുപോലെ തന്നെ മൃഗത്തിന്റെ മുദ്രയും പ്രകടമായി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നതായ ഒരു മുദ്രയല്ല. ഇറ്റ് ഈസ് നോട്ട് എ വിസിബിൾ സൈൻ. ഇത് രണ്ടും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ തക്കോണം കഴിയുകയില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തി കണ്ട് മനുഷ്യന്റെ ജീവിത രീതി കണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും അവൻ ദൈവത്താൽ മുദ്രയിടപ്പെട്ടവനാണോ അതോ മൃഗത്താൽ മുദ്രയിടപ്പെട്ടവനാണോ എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുന്നത്, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടും. അപ്പോ മുദ്ര കിട്ടും എന്ന് പറയുന്നത് ഒരു വിഭാഗം ജനത്തിന് മാത്രമല്ല, ഈ ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക് മാത്രമല്ല, അത് എബോ പോവർട്ടി ലൈനിലുള്ളവർക്കും കിട്ടും, അത് ചെറിയവരും വലിയവർക്കും കിട്ടും, ഒരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും കിട്ടുന്നതായ ഒരു മുദ്രയാണ്. ഇനി ഈ മുദ്ര കിട്ടുന്നത് ദൈവജനത്തിന് കിട്ടുകയില്ല. ദൈവജനത്തിന് ഒഴികെ ദൈവത്തിന്റെ വിശുദ്ധ ശബത് ആചരിക്കുന്നതായ ദൈവജനം ഒഴികെയുള്ള സകല മനുഷ്യർക്കും ഈ മുദ്രയുണ്ടാകും. ഈ മുദ്ര കിട്ടുന്നവർക്ക് മാത്രമേ വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോ ഈ കൈയും കാലും അല്ലെങ്കിൽ കൈമേലോ നെറ്റിമേലോ മുദ്ര ഏൽക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ന്യായ പ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈയിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ബലമുള്ള കൈ കൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ട് ദൈവം പറയുകയാണ്, ഇത് നിന്റെ കൈമേൽ അടയാളമായിരിക്കണം, നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപകമായും ഇരിക്കണം. അപ്പോ കയ്യിൽ അടയാളമായിരിക്കണം. അപ്പോ കയ്യിൽ അടയാളമായിരിക്കണം എന്ന് പറയുന്നത് കൈ കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോ ഈ പ്രവൃത്തി നാം ഏത് മുദ്ര ഏറ്റവരാണ് എന്ന് വെളിവാക്കുന്നു എന്ന് സാരം. ഇനി നെറ്റിമേൽ അല്ലെങ്കിൽ നിന്റെ കണ്ണിന് മധ്യേ അത് ജ്ഞാപകമായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഫ്രണ്ടൽ ലോ ഫോർഹെഡ് എന്ന് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന നാം ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നതായ ഒരു ശരീരഭാഗം, വാസ്തവത്തിൽ പ്രാചീനകാലത്തൊക്കെ തത്വചിന്തകന്മാർ ചിന്തിച്ചിരുന്നത് ഈ ചിന്തിക്കുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ ആയിരുന്നു എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ ശാസ്ത്രം വളരെ വളർന്നു, അഡ്വാൻസ്ഡ് ആയപ്പോൾ പറയുന്നത് ബ്രെയിൻ വെച്ചിട്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് എന്നാണ്. പ്രാചീനകാലത്ത് ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് നമ്മുടെ ചിന്ത, നമ്മൾ ചിന്തിക്കുന്നത് വയറുകൊണ്ടാണ് എന്നാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നത്. കാരണം മനുഷ്യൻ കഴിക്കുന്നതായ ആഹാരത്തിനനുസരിച്ചിട്ടാണ് അവന്റെ ചിന്തകൾ വരുന്നത് എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഞാനത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറഞ്ഞതാണെങ്കിലും ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്നതായ ഫ്രണ്ടൽ ലോ, അവിടെ ദൈവം പറയുകയാണ് എന്റെ ചട്ടങ്ങൾ നിന്റെ കണ്ണിനു മധ്യേ എപ്പോഴും അത് ജ്ഞാപകമായിരിക്കണം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കാത്തവന്, അപ്പോൾ നെറ്റിമേലോ കൈമേലോ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലും നമ്മുടെ ഗതി നിർണയിക്കുന്നതിലും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ നാം എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിൽ അത് വളരെ പ്രകടമായി കാണിക്കുന്നു എന്നുള്ളതാണ് നെറ്റിമേലും കൈമേലും എന്ന് പറയുന്നത്. ഞാൻ വേറെ രണ്ട് വാക്യങ്ങളോട് വായിക്കാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പ്രവചനം 59-ാം അധ്യായം 6-7 വാക്യങ്ങൾ പറയുന്നത്, അവർ നെയ്തു വസ്ത്രത്തിന് കൊള്ളുകയില്ല
അവരുടെ പണി അവർക്ക് പുതപ്പാവുകയുമില്ല. അവരുടെ പ്രവൃത്തികൾ, നീതികെട്ട പ്രവൃത്തികൾ, സാഹസ കർമ്മങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ കയ്യിൽ പ്രവൃത്തി, കയ്യും പ്രവൃത്തിയും ഇറ്റ് ഈസ് കോറിലേറ്റഡ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കൈമേൽ മുദ്രയേൽക്കുന്നവരെന്നും നെറ്റിമേൽ മുദ്രയേൽക്കുന്നവനും. തുടർന്ന് ഏഴാമത്തെ വാക്യം പറയുന്നത് അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു, ശൂന്യവും നാശവും അവരുടെ പാതകളുമുണ്ട്. അപ്പോൾ നിരൂപണങ്ങൾ അന്യായമായിരിക്കും. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കാത്തവൻ ഏവനും, അഥവാ ദൈവത്തിന്റെ മുദ്ര ഏൽക്കാത്തവൻ ഏവനും മൃഗത്തിന്റെ മുദ്ര ഏൽക്കും. നാം വെളിപ്പാട് പുസ്തകം 14 അധ്യായം വായിക്കുമ്പോൾ മൂന്നാമത്തെ ദൂതന്റെ ദൂത് പറയുന്നത് മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി. ഈ മഹതിയാം ബാബിലോണിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്നതായ ദൈവ ക്രോധമദ്യം കുടിക്കാതിരിക്കേണ്ടതിന് നാം അവളെ വിട്ട്, അല്ലെങ്കിൽ ഈ ബാബിലോണിനെ വിട്ടു പോരണമെന്നാണ് പറയുന്നത്. അപ്പോ അന്ത്യനാളാകുമ്പോൾ നമ്മോട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്പോ നമുക്ക് ആർക്കും പ്രകടമായി മുദ്രകളൊന്നും ഏറ്റിട്ടില്ല, എന്നാൽ നാം എല്ലാം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പീരീഡിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു പക്ഷെ പ്രകടമായി ഒരു വ്യക്തിയെ തിരിച്ചറിയുവാനോ തരംതിരിക്കുവാനോ കഴിയുകയില്ല. എന്നാൽ സമീപകാലത്ത് തന്നെ ഒരു മനുഷ്യനെ അവൻ ദൈവഭാഗത്താണോ ദൈവഭാഗത്തല്ലയോ എന്ന് തിരിച്ചറിയുവാൻ തക്ക വേണം സാധിക്കും. അത് പ്രകടമായി നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന്, നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ മുദ്രയേറ്റവനാണോ അതോ മൃഗത്തിന്റെ മുദ്രയേറ്റവനാണോ എന്ന് തിരിച്ചറിയുവാൻ തക്ക വേണം സാധിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റു ചിപ്പുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചുമുള്ളതായ ചർച്ച ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ തീർച്ചയായും ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതായ മുദ്രയല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളാലും നമ്മുടെ ചിന്തകളാലും നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളാലും നാം ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായ മുദ്രയാണ് മൃഗത്തിന്റെ മുദ്ര. താങ്ക് യു പാസ്റ്റർ ജോസ്, അതിനെ കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി. ജോണത്തൻ, ഞാനിപ്പോ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുമായിരുന്നു, അതായത് കത്തോലിക്ക സഭ ഞായറാഴ്ച ആരാധിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല, കാരണം അവര് തന്നെ മാറ്റിയെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിലുള്ളവർക്ക് ഈ മുദ്ര കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ വിശ്വാസികൾ എന്ന് പലരും ഇന്ന് വിളിക്കുന്ന, ചിത്രീകരിക്കുന്ന പ്രൊട്ടസ്റ്റാന്റിസം, അതായത് കാത്തലിക് ഫാൾസ്ഹുഡിനെതിരെ പോയവരടക്കം ഇതിലേക്ക് എക്സ്പോസ്ഡ് ആവുകയും ഈ മുദ്ര കിട്ടാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്താണ് ഈ പ്രൊട്ടസ്റ്റാന്റിസം ഇങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുവാനായിട്ട് കാരണം? ബ്രദർ ജോണത്തൻ തന്നെ നേരത്തെ ആൻസറിൽ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എങ്ങനെയാണ് മറ്റു പ്രൊട്ടസ്റ്റന്റ് ചേർച്ചസ് സാബത്ത് വർഷിപ്പിനെ കുറിച്ചും ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി സൺഡേ വർഷിപ്പ് ചെയ്യുന്നോണ്ടുള്ള ദോഷത്തെ കുറിച്ചൊക്കെ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എന്താണ് അതിനെ കുറിച്ച് പറയണോ? ഈ ഉത്തരത്തെ ഞാൻ മൂന്ന് ഭാഗമായിട്ട് തിരിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാം ലളിതമായിട്ട്. ആദ്യത്തെ ഭാഗം, കാത്തലിക് ചർച്ച് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഇപ്പോഴും ശനിയാഴ്ച ആരാധിക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ജോണത്തൻ തിരികെ വരുമ്പോ നമുക്ക് അതിലേക്ക് കയറാം. ജേക്കബ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പം എന്തുകൊണ്ടാണ് ബാപ്റ്റിസ്റ്റ് മെത്തഡിസ്റ്റ്? എന്റെ ഉത്തരത്തെ ഞാൻ മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന്, കാത്തലിക് ചർച്ച് പ്രൊട്ടസ്റ്റന്റ് സഭ ഇപ്പോഴും ഞായറാഴ്ച ആരാധിക്കുന്നു എന്നതിനെ കുറിച്ച് അവരെന്ത് പറയുന്നു. രണ്ടാമത്തെ ഭാഗം, പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകാർ തന്നെ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു എന്ന രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വന്നു ഭവിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം കാത്തലിക് ചർച്ച്, ഞാൻ ഇവിടെ ഇഷ്ടംപോലെ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാ കോട്ടും വായിക്കുന്നില്ല, ആ സമയം കൂടി എടുക്കും. പക്ഷെ ഒന്നോ രണ്ടോ കോട്ടുകൾ മാത്രം.
It is well to remind the Presbyterians, Baptists, Methodists, and all other Christians that that the Bible does not support them anywhere in the observance of Sunday. Sunday is an institution of the Roman Catholic Church, and those who observe the day observe a commandment of the Catholic Church. ഇത് അവരെന്ന് പറയാണ് വേദപുസ്തകത്തിൽ ഒരിടത്തും അവരുടെ ഈ ആചരണം ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ ഇതിൽ കൂടെ ചെയ്യുന്നത് എന്താണ്, ആരെയാണ് അവർ അനുസരിക്കുന്നത്? കാത്തലിക് ചർച്ചിനെയാണ് അനുസരിക്കുന്നത്. ഈ കോട്ട് ഞാൻ എന്റെ കയ്യിൽ ഞാൻ അത് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഇവിടെയുള്ള മൂന്നാമത്തെ കോട്ട്, നോവെർ ഇൻ ദ ബൈബിൾ ഡു വി ഫൈൻഡ് ദ ക്രൈസ്റ്റ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് ഓർഡർ ദാറ്റ് സാബത്ത് വാസ് ചേഞ്ച് ഫ്രം സാറ്റർഡേ ടു സൺഡേ. വേദപുസ്തകത്തിൽ ഒരിടവും ക്രിസ്തുവോ ശിഷ്യന്മാരോ ശബത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും മാറ്റി എന്ന് അവർ പറയുന്നില്ല. അവർ സത്യസന്ധരായിട്ടാണ് പറയാണ്. അവർക്ക് എന്നിട്ട് അവർ പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തിന്റെ കൽപ്പനയുണ്ട് മോശ തന്ന്, അതിൽ ഏഴാം ദിവസമാണ് വിശുദ്ധ ശബത്ത്, അത് ശനിയാഴ്ചയാണ്. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധിക്കുന്നത് അവർ ആരെ അനുസരിച്ചിട്ടുണ്ട്? റോമൻ കത്തോലിക്ക സഭ. കാരണം അത് എന്തുകൊണ്ട് അനുസരിക്കണമെന്ന് തിരുവചനത്തിലില്ല. ഇതാണ് കാത്തലിക് വെർജീനിയൻ October 3, 1947 ആർട്ടിക്കിളിൽ പറഞ്ഞത്, ടു ടെൽ ദ ട്രൂത്ത്. ഓക്കെ, സത്യം അതേപോലെ അവർ തുറന്നു പറയാണ്. പിന്നെ വേറൊരു വ്യക്തി, ഇത് 1884 പ്രിന്റ് ചെയ്താണ്, 1000 ഡോളർ ഓഫർ കൊടുത്തു. കാരണം തിരുവചനത്തിൽ എവിടെ നിന്നെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? കാത്തലിക് ചർച്ചിൽ കൊടുക്കുന്ന ഓഫറാണ്, അഡ്വന്റിസ്റ്റ് ചർച്ചിൽ കൊടുക്കുന്ന ഓഫറല്ല, കാത്തലിക് ചർച്ചിൽ കൊടുക്കുന്ന ഓഫറാണ്. തിരുവചനത്തിൽ നിന്ന് എവിടെയെങ്കിലും നിന്നും അവർക്ക് ഇത് തെളിയിക്കാൻ സാധിക്കുമോ? ശനിയാഴ്ച അല്ല ഞായറാഴ്ച ആകുമ്പോൾ വിശുദ്ധ ശബത്ത് നിന്ന്. കാരണം ഇത് കാത്തലിക് ചർച്ച് പറഞ്ഞ കാത്തലിക് ചർച്ചിന്റെ ദിവ്യശക്തി കൊണ്ടാണ് ഇത് ചെയ്തത്. പിന്നെ സെന്റ് കാത്തലിക് ചർച്ച് സെന്റിനൽ അൽഗോനക് മിഷിഗൻ May 21, 1955 ഈ കോട്ട് വളരെ പ്രധാനപ്പെട്ടാണ്. അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇവിടെ പറയുന്നത്, പെർഹാപ്സ് ദി ബോൾഡസ്റ്റ് തിങ് ദ മോസ്റ്റ് റെവല്യൂഷണറി ചേഞ്ച് ദ ചർച്ച് എവർ ഡിഡ് ഹാപ്പൻ ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി. ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റം നമ്മുടെ സഭ ചെയ്തത് ആദ്യത്തെ നൂറ്റാണ്ടിലാണ്. കാത്തലിക് ചർച്ചിനെ കുറിച്ച് പറയുന്നതാണ്, ദി ഹോളി ഡേ ദ സാബത്ത് വാസ് ചേഞ്ച് ഫ്രം സാറ്റർഡേ ടു സൺഡേ. ഏഴാം ദിന വിശുദ്ധ ശബത്ത് നിന്നും ആഴ്ചയിൽ ഒന്നാം ദിവസത്തേക്ക് ഇത് മാറ്റി. ദ ഡേ ഓഫ് ലോർഡ് വാസ് ചോസൺ നോട്ട് ഫ്രം എനി ഡയറക്ഷൻ നോട്ട് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്. ഈ യഹോവയുടെ ദിവസം മാറ്റിയത് തിരുവചനത്തിൽ നിന്നുള്ള ഒരു വചനപ്രകാരവുമല്ല, ബട്ട് from the Catholic Church sense of his own power. പക്ഷെ ആ സഭ അവരുടെ ശക്തിയെ കുറിച്ച് ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ്. പീപ്പിൾ ഹു തിങ്ക് ദാറ്റ് ദ സ്ക്രിപ്ചർ ഷുഡ് ബി ദ സോൾ അതോറിറ്റി ഷുഡ് ലോജിക്കലി ബിക്കം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ആൻഡ് കീപ് സാറ്റർഡേ ഹോളി. അപ്പൊ തിരുവചനമാണ് എല്ലാത്തിനും ആധികാരികൾ ഒന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ അവർ ഏഴാം തന്നെ വിശുദ്ധ ശബത്ത് അനുഷ്ഠാനികൾ ആകണം, അല്ലെങ്കിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ആകണം എന്ന് അവർ തുറന്നു പറയുന്നു. ഓക്കെ, ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, ഞായറാഴ്ച ഒരിക്കലും അവർക്ക് അതിന് ഒരു തെളിവും നമുക്ക് തിരുവചനത്തിൽ നിന്നും കൊടുക്കാൻ സാധിക്കുകയില്ല. അതേപോലെ ഇത് പറയുന്നു, മാനുവൽ ഓഫ് ക്രിസ്ത്യൻ ഡോക്ടർ 1916 page 67. ഹൗ യു പ്രൂവ് ദ ചർച്ച് ഹാസ് ദ പവർ ടു കമാൻഡ് ഫീസ് ആൻഡ് ഹോളിഡേസ്. നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും റോമൻ കത്തോലിക്ക സഭയ്ക്ക് പെരുന്നാളുകളും അതേപോലെ വിശുദ്ധ ദിവസങ്ങൾ പ്രഖ്യാപിക്കുന്ന ശക്തിയുണ്ടെന്ന്? അവർ പറയുന്നു, അവർ ശബത്ത് ഞായറാഴ്ചയിൽ മാറ്റിയതിലൂടെ അത് പ്രൊട്ടസ്റ്റന്റുകാരും സമ്മതിക്കുന്നു. അത് അവർക്ക് തന്നെ വിരോധമായിട്ടാണ്, അവർ പറയുന്നതിന് വിരോധമായിട്ട് പ്രൊട്ടസ്റ്റന്റുകാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞായറാഴ്ച ആരാധിക്കുന്നു. കത്തോലിക്ക സഭ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും കുറ്റപ്പെടുത്തിയിട്ട് അവർ കത്തോലിക്ക സഭയുടെ ഒരു സ്ഥാപനമായ ഞായറാഴ്ചയിൽ തന്നെ അവർ ആരാധിക്കുന്നതെന്ന് ഇവിടെയും ഇവരെ തുറന്ന് പറയുന്ന കാരണം. ഇനി പ്രൊട്ടസ്റ്റന്റ് സഭ എന്തുകൊണ്ട് അവർ ശനിയാഴ്ചയല്ല ഞായറാഴ്ച? ഇത് ഞാൻ ഒരു ആർട്ടിക്കിൾ എടുത്താണ്, അത് ഈ 2021 നിന്നും ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന് പറയുന്നതിൽ നിന്നും എടുത്തതാണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്, തിരുവചനത്തിൽ നിന്ന് ഒരു പ്രത്യേക തീയതിയോ ഒരു ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞതായിട്ടോ ശബത്ത് ശനിയാഴ്ച നിന്ന് ഞായറാഴ്ച മാറ്റിയായിട്ട് ഒരിക്കലുമില്ല. പ്രൊട്ടസ്റ്റന്റുകാരും സമ്മതിക്കുന്നു. ആദ്യം എല്ലാ ക്രിസ്ത്യാനി കൂടുതൽ മതപരിവർത്തനം ചെയ്ത യഹൂദന്മാരാണ്. അവരുടെ വിശുദ്ധ ദിവസം ശനിയാഴ്ചയായിരുന്നു. പക്ഷേ ഉയർപ്പ് ദിവസവും സൃഷ്ടിയുടെ ആദ്യ ദിവസവും ഞായറാഴ്ച ആയതുകൊണ്ട്, ആഴ്ചയുടെ ഒന്നാം ദിവസം ആയതുകൊണ്ട് സഭ അത് ആഴ്ചയുടെ ഒന്നാം ദിവസം ആരാധിക്കാൻ തുടങ്ങി. ഇതാകുന്നു പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത്. പക്ഷെ നമുക്ക് പരിശോധിക്കാം വേദപുസ്തകത്തിൽ അപ്രകാരമുണ്ടോ. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്, ഞാൻ ഇംഗ്ലീഷിലെ കൊടുത്തിരിക്കുന്നത്, ക്ഷമ എന്റെ സമയക്കുറവ് മൂലമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്യങ്ങളിലും ശനിയാഴ്ച ഏഴാം ദിനമായ വിശുദ്ധ ശബത്തിലാകുന്നു. എല്ലാ ക്രിസ്ത്യ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ ശനിയാഴ്ച ആരാശം തെളിവാണ്. നമുക്ക് 58 വാക്യങ്ങൾ നമുക്ക് അപ്പോസ്തല പുസ്തകത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് വാക്യങ്ങൾ ഇവിടെ ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ചു?
എന്നുള്ള നമ്മൾ ചിന്തിക്കണം. നവോത്ഥാന പ്രസ്ഥാന സമയത്ത് ഓരോ നമുക്കറിയാം ബാപ്റ്റിസ്റ്റ് സഭയുടെ സ്ഥാപകനാണ് ബാപ്റ്റിസത്തെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഓരോ സഭകൾ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു, വിശ്വാസ നീതിയാണ് കൊണ്ടുവന്നു. ഇതെല്ലാം ദൈവം അവരെ നയിച്ചതാണ്, അവരെ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു ആ സഭകളെല്ലാം ചെയ്തത്. പക്ഷെ എന്ത് സംഭവിച്ചു, അവർ പിന്നെ വളർന്നില്ല. നമ്മൾ വളർന്നില്ല എങ്കിൽ നമ്മുടെ ഒരു വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ കൊതുകൾ മുട്ടയിട്ട് ആ വെള്ളം നശിക്കുന്നു പറയുന്ന പോലെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ സ്റ്റേറ്റിക് ആവുകയാണെങ്കിൽ, അതിനൊരു വളർച്ചയില്ലാതാവുകയാണെങ്കിൽ അതിൽ അപ്പോസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസത്യാഗം വരും. ഈ സഭകൾ എന്ത് ചെയ്തു, ഒരു സത്യം അവർ സ്വീകരിച്ചു, പക്ഷെ ആ സത്യത്തിൽ മാത്രം അവർ സന്തോഷിച്ചു. ആ സത്യം അനുസരിച്ചോ പരിപൂർണമായിട്ടും ഇല്ല. കൂടുതൽ അവർ വചനം പഠിച്ചില്ല, കാരണം പുതിയ പുതിയ വെളിച്ചങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ദൈവം നൽകുന്നത് കാരണം ഇരുണ്ട യുഗത്തിലായിരുന്നു, ദൈവം പതുക്കെ പതുക്കെയാണ് വെളിച്ചം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു വെളിച്ചം കിട്ടി, അത് പ്രകാരം ജീവിക്കുമ്പോൾ ദൈവം അടുത്ത വെളിച്ചം അവർക്ക് കൊടുക്കുകയായിരുന്നു. അവർ ക്രിസ്തീയമായിട്ട് വളരാത്തതുകൊണ്ട് അവരുടെ വിശ്വാസ ത്യാഗം മൂലമാണ് അവർ ഇപ്പോഴും ഞായറാഴ്ച ആരാധിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയാം 1800s ഒരു പുതിയ ഒരു മൂവ്മെന്റ് ഒക്കെ അഡ്വന്റിസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആ അഡ്വന്റിസ് മൂവ്മെന്റ് ആണ് തിരിച്ച് ഈ ശബത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കാരണം അവിടെ ഒരു കൂട്ടം ജനം വെളിപ്പാടിൽ 10 പറയുന്ന ആ അനുഭവത്തിൽ കൂടി കടന്നുപോയി. അവർ ദൈവത്തിന് രണ്ടാം വരം വേണ്ടി ഒരുങ്ങി, അവർക്ക് യഥാർത്ഥ മാനസാന്തരമുണ്ടായി, ഇതെല്ലാം ചെയ്തു, അവർ ആത്മീയമായിട്ട് വളർന്നു. അങ്ങനെയാകുന്നു ഈ സ്ഥാപ സ്ഥാപിക്കപ്പെട്ടത്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എൽജി വൈറ്റൻ എഴുതിയിട്ടുണ്ട്, എനിക്ക് ദുഃഖത്തോടെയാണ് പറയുന്നത്, നമ്മുടെ സഭയുടെ ഉള്ളിലും ഇതേപോലത്തെ വിശ്വാസത്യാഗം ഉണ്ടാകുന്നു. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു, നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്, അതിലൊരാൾ പഠിപ്പിക്കുകയാണ് ഗ്രേറ്റ് കോൺട്രവേഴ്സി ഔട്ട്ഡേറ്റഡ് ആണ്, അദ്ദേഹം ഉദ്ദേശിച്ചത് ഗ്രേറ്റ് ആ കാലഘട്ടത്തിലാണ് എഴുതിയതാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പുതിയ തരത്തിൽ നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യണമെന്ന്. പക്ഷെ ഒരിക്കലുമില്ല, നമ്മുടെ പിതാക്കന്മാർക്ക് കിട്ടിയ ഈ വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. നമ്മുടെ സമാഗമന കൂടാതെ വിശ്വാസത്തെ തള്ളിക്കളയാൻ പാടില്ല. 2300 സന്ധിവിശ്വാസത്തിന്റെ പ്രയോജനം തള്ളിക്കളയാൻ പാടില്ല. അതേപോലെ മൃഗമാരാകുന്നു എന്ന് എല്ലാ പ്രൊട്ടസ്റ്റന്റുകാരും സംഭവിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് അവരൊന്നാണ്. പക്ഷെ നമുക്ക് ആ സത്യം അറിയാം, ഈ വിശ്വാസം കാത്തു വരുന്ന വിശുദ്ധമായ സഹിഷ്ണുതയാണ് ഈ അന്ത്യകാലത്ത് ആവശ്യം. നമ്മുടെ സഭയിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ജോണൻ പറഞ്ഞു, വളരെ നന്ദി. ബ്രദർ ജേക്കബ്, ഞാനിതിനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് രണ്ട് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളെ കുറിച്ചാണ് കൺസേൺ തോന്നിയത്. ഏറ്റവും കൂടുതൽ അവരെ കുറിച്ച് ഞാൻ ചിന്തിച്ചത്, ഒന്ന് കാത്തലിക്സും പ്രൊട്ടസ്റ്റന്റ്സും ഉൾപ്പെടെ ഇന്ന് ഞായറാഴ്ച ആരാധിക്കുന്നവർക്ക് അവരുടെ ഫേറ്റ് എന്തായിരിക്കും, ഇപ്പൊ അവർക്ക് ഈ മുദ്ര ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ ചിന്തിക്കുക, നമ്മുടെ സഭയിൽ തന്നെ പലരും നിലനിൽപ്പിന് വേണ്ടി അവരുടെ ജോലികൾ നഷ്ടപ്പെടാതിരിക്കാനോ ഒക്കെ ആയിട്ട് വെള്ളിയാഴ്ച രാത്രി ചിലർ സാറ്റർഡേ തന്നെ ജോലി ചെയ്യുന്നു. ശബത് ശരിയായ രീതിയിൽ അനുസരിക്കാൻ പറ്റാത്ത രീതി. അപ്പം പാസ്റ്റർ ജോസ് പ്രകാശ് നേരത്തെ പറഞ്ഞല്ലോ, പ്രവൃത്തി കൊണ്ട് മാത്രം ഞായറാഴ്ച അനുസരിക്കുന്നവർക്കാണ് കയ്യില് മുദ്ര ലഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഇന്ന് ഇവർക്കൊക്കെ ഈ മുദ്ര ലഭിച്ചിട്ടുണ്ടോ, അതോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഒറ്റ സെന്റൻസിൽ ഉത്തരം പറഞ്ഞാൽ ഇന്ന് ഇവർക്ക് ആർക്കും മുദ്ര ലഭിച്ചിട്ടില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, വെളിപ്പാടിന്റെ 13-ാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് നിയമപരമായ ആൾക്കാരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ മുദ്ര ആൾക്കാർക്ക് ഏൽക്കുന്നത്. ആരാണ് അടിച്ചേൽപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്, അത് അമേരിക്കയാണെന്നും പറയുന്നുണ്ട്, അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. നമുക്കിതിന്റെ വാക്യം വായിക്കാം, വെളിപ്പാടിന്റെ 13-ാം അധ്യായത്തിലെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പൊ ഈ വായിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഇതിലുപയോഗിച്ചിരിക്കുന്ന സിംബോളിസം എന്താന്ന് ഒരിക്കൽ കൂടെ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടതാണ്, 1-ാമത്തെ മൃഗം കത്തോലിക്ക പ്രസ്ഥാനം, 2-ാമത്തെ മൃഗം അമേരിക്ക അല്ലെങ്കിൽ USA, നോർത്ത് അമേരിക്ക എന്നുള്ള അർത്ഥത്തിലല്ല, USA എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ ഈ മൃഗത്തിനൊരു പ്രതിമ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ പ്രതിമ എന്താണെന്ന് വെച്ചാൽ, അതായത് 1-ാമത്തെ മൃഗമായ കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രതിമ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ, അതിന്റെ അർത്ഥം ഈ കത്തോലിക്ക സഭയുടെ പ്രസ്ഥാനത്തെ പോലെ തന്നെ ഒരു റിലീജിയോ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാക്കും. അതായത് മതവും സാധാരണമായിട്ടുള്ള നമ്മുടെ ഭരണവും കൂടെ ചേർന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും, കത്തോലിക്ക സഭ പണ്ട് പീഡിപ്പിച്ചതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിനെതിരെ നിൽക്കുന്നവരെ പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കുമ്പോൾ അത് കത്തോലിക്ക പ്രസ്ഥാനം പോലെ തന്നെ ഇരിക്കും കാണുമ്പോൾ. അതുകൊണ്ടാണ് അതിന്റെ പ്രതിമയെന്ന്
വിളിക്കുന്നത്. ഈ പ്രതിമ എവിടെയാണ് ഫോമാണ്? പ്രൊട്ടസ്റ്റന്റ് അമേരിക്കയിലാണ് ഈ പ്രതിമ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പ്രതിമ സംസാരിക്കേണ്ടതിന് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഒരു പൊളിറ്റിക്കൽ കൺട്രി, ഒരു രാജ്യം സംസാരിക്കുന്നത് അതിന്റെ ലെജിസ്ലേറ്റീവും ജുഡീഷ്യലും അതോറിറ്റീസിലൂടെയാണ് എന്നുള്ളത് വൻപോരാട്ടത്തിന്റെ 442 പേജ് 2 പാരഗ്രാഫിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ദി ആക്ഷൻ ഓഫ് ഇറ്റ്സ് ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ആണ് അതിന്റെ സ്പീക്കിംഗ്, സംസാരം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയും നമുക്ക് ആ വെളിപാടിന്റെ 13 അധ്യായത്തിന് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇത് കേൾക്കുന്നവർക്ക് എളുപ്പമാകാൻ വേണ്ടി ഈ മൃഗം മൃഗം എന്നുള്ള വാക്കിന് പകരം ഒന്നാമത്തെ മൃഗമാണ് അതിനെ കത്തോലിക്ക പ്രസ്ഥാനമെന്നും രണ്ടാമത്തെ മൃഗമാണ് അമേരിക്ക എന്നുള്ള രീതിയിൽ വായിക്കാം. ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് കേട്ട് നോക്കുക നമുക്കിത് എങ്ങനെയാണെന്ന്. അതും ചില അല്ലാത്ത സിംബോളിസവും ഞാൻ അവോയ്ഡ് ചെയ്ത് നേരിട്ട് അതിന്റെ അർത്ഥം പറയാം. അപ്പൊ നമുക്ക് എളുപ്പമാകും കാര്യങ്ങൾ. വെളിപാടിന്റെ 13 അധ്യായത്തിന്റെ 15 മുതൽ 17 വരെ വായിക്കാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ച പ്രാവശ്യം കേട്ടുമ്പോൾ നമുക്ക് തന്നെ പിടികിട്ടും. ഒരിടത്ത് ഇങ്ങനെ ഇത് ആൾക്കാരെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്, നിയമപരമായി ഫോഴ്സ് ചെയ്യുന്നതാ, അതിനുശേഷമാണ് ഈ മുദ്ര ഏൽക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പിടികിട്ടും. ഞാൻ വായിക്കുക. വെളിപാട് 13:15 മുതൽ വായിക്കുക. കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ പ്രതിമ നിയമപരമായി അടിച്ചേൽപ്പിക്കേണ്ടതിനും കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലേണ്ടതിനും കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കാൻ അമേരിക്കയ്ക്ക് ബലം ലഭിച്ചു. അപ്പൊ ഈ അമേരിക്കയാണ് ഇതിന്റെ ഈ പ്രതിമേനെ ഉണ്ടാക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതായത് കത്തോലിക്ക പ്രസ്ഥാനം പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക, ഭരണവും മതവും ഒരുമിച്ച് കൈക്കലാക്കുന്ന, ജനങ്ങളുടെ മേലിൽ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക, അതിന് ജീവൻ കൊടുക്കുന്നത് അമേരിക്ക. അമേരിക്കയിൽ വെച്ച് തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് അമേരിക്കയാണ് ഇതിന്റെ ഇമേജ് ആവുന്നത് വളരെ വ്യക്തമായി വൻപോരാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അടുത്ത വാക്യം. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ ഈ അതു എന്നുള്ളതും അമേരിക്കയാണ്. അമേരിക്ക ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിന്മേലോ മുദ്ര കിട്ടുമാറാക്കും. അപ്പോൾ അവിടെ മുദ്ര എന്താണ്? ഈ ഞായറാഴ്ച ആചരണത്തിന്റെ മുദ്ര കിട്ടുമാറാക്കും. ആരാണ്? അമേരിക്കയാണ് ഇതിന് ആൾക്കാരുടെ മേൽ മുദ്ര കിട്ടുമാറാക്കുന്നത്, വളരെ വ്യക്തമാണ്. അടുത്ത 17 വാക്യം. കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹ്യാതെയും ആക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ ആരാണിതും ചെയ്യുന്നത്? ഇതും അമേരിക്ക തന്നെയാണ് ചെയ്യുന്നത്. കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ ആ മുദ്ര ഏൽക്കാതെ വാങ്ങാനോ വിൽക്കാനോ പറ്റാതെ ആക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ ടോണിൽ നിന്ന് മനസ്സിലാവും, ഒരു രാജ്യം ഇതിനെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു നിർബന്ധിച്ച് പ്രതിമ ഉണ്ടാക്കുന്നു. അത് തൊട്ടു മുമ്പത്തെ വാക്യത്തിലോ ഭൂവാസികളോടൊക്കെയും പ്രതിമ ഉണ്ടാക്കാൻ പറയുന്ന അമേരിക്ക. അതിനുശേഷം ഈ നിർബന്ധിച്ച് പ്രതിമ അവര് തന്നെ അതിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി അതിന് ജീവൻ കൊടുക്കുന്നു. എന്നിട്ട് എല്ലാത്തരം ആൾക്കാർക്കും ഈ മുദ്ര കിട്ടുമാറാക്കുന്നു. അതായത് ഫോഴ്സ് ചെയ്യുക എല്ലാവരും, ഈ ഒരു രാജ്യം അമേരിക്ക എന്ന രാജ്യം ഫോഴ്സ് ചെയ്യുക മുദ്ര കിട്ടുമാറാക്കുക. അതിനുശേഷം പറയാണ് ഈ കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ ആ പേരോ പേരിന്റെ സംഖ്യയോ മുദ്ര കിട്ടാത്തവനെ അവസാനം വാങ്ങാനും വിൽക്കാനും പറ്റാതെ അയാളെ പ്രഷറൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതുപോലൊരു പ്രഷർ എൻവയറമെന്റിൽ നിയമപരമായി അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയിലാണ് ഈ മുദ്ര കിട്ടുന്നത്. ഇപ്പൊ അതൊന്നും അല്ല ലോകത്തിൽ നടക്കുന്നത്. ഇപ്പോ അമേരിക്ക ഇപ്പോഴും ഒരു ഫ്രീ കൺട്രിയാണ്. അവിടെ ഇഷ്ടമുള്ള ദിവസം നമുക്ക് ആരാധിക്കാം, ഏത് ദിവസം ആരാധിക്കുന്ന ആൾക്കും വാങ്ങാം വിൽക്കാം. ഒരു ദിവസത്തെ ആചരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അവിടെ, അല്ല ഞായറാഴ്ച ദിവസം ആചരിക്കാത്തവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അവിടെ നാഷണലി നടപ്പിലാക്കിയിട്ടില്ല. ഇതൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ ആ സിനാരി ആ ഒരു കാലഘട്ടം ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ആചരിക്കുന്നവർക്ക് ആർക്കും മൃഗത്തിന്റെ മുദ്ര ഏറ്റിട്ടില്ല. അത് നമ്മുടെ സഭയിലുള്ളവരാണെങ്കിലും പുറമേ ഉള്ളവരാണെങ്കിലും. അതുപോലെ തന്നെ ഇന്ന് ദൈവത്തിന്റെ അവസാനത്തെ മുദ്രയും നമുക്ക് ആർക്കും ഏറ്റിട്ടില്ല. അതും ഈ ഒരു ടെസ്റ്റ് വന്നതിന് ശേഷമാണ് വരുന്നതെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. The Lord has shown me clearly that the image of the beast will be formed before probation closes.
ജേക്കബിനെ ലൂസ് ചെയ്തു തോന്നുന്നു അല്ലേ. ഓക്കെ റൈറ്റ്, നമുക്ക് ജേക്കബ് തിരികെ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുള്ളില് പാസ്റ്റർ ജോസിനോടാണ് ചോദ്യം. ഇപ്പം ജേക്കബ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ മൃഗത്തിന്റെ അടയാളം, മൃഗത്തിന്റെ സംഖ്യ എന്നൊക്കെ പറഞ്ഞത്. അപ്പം റെവലേഷൻ 13 അതിന്റെ 18-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. Here is wisdom, let him that hath understanding. അതായത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോട്ടെ എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പാപാത്ത ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ അകത്ത് count the number of the beast, for it is the number of a man. ഏതു ഒരാളുടെ നമ്പർ ആണെന്ന് പറയുന്നു. It's 600, 3 score and 6. അപ്പൊ ഈ 666 എന്നൊക്കെ പറയുമ്പോ പിള്ളേരുടെയിലൊക്കെ വലിയ ഭയങ്കര വലിയൊരു ട്രെൻഡ് ആയിട്ട് മാറിയിരിക്കുന്ന ടീഷർട്സിലും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ 666 ശരിക്കും പേപ്പസിയുടെ നമ്പർ ആണെന്ന് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? എന്താണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം? വെളിപ്പാട് പുസ്തകം 17:13 പറയുന്നത് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. ഓക്കെ, എൽവിൻ ചോദിച്ചതുപോലെ എങ്ങനെയാണ് ഈ പോപ്പാണ് ഈ മൃഗമെന്നും ഇതിന്റെ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതും എന്നുള്ളതാണ് ചോദ്യം. നാം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ രണ്ട് അടയാളങ്ങൾ കാണുന്നതായിട്ട് കാണുന്നുണ്ട് സാധി. ഒന്ന് സൂര്യനെ അണിഞ്ഞ സ്ത്രീ, മറ്റൊന്ന് 13-ാം അധ്യായത്തിൽ വരുമ്പോ 10 കൊമ്പും 7 രാജമുടിയും ഉള്ളതായ ചുവപ്പ് നിറമുള്ളതായ മറ്റൊരു മൃഗം. അപ്പോൾ ഈ മൃഗത്തെ നാം വേദപുസ്തകത്തിലുടനീളം പഠിച്ച് വരുന്നതായ സമയത്ത് ഈ മൃഗത്തിന് ഒരു കാലയളവ് അവിടെ പറയുന്നു. 42 മാസം ഭരിക്കുവാനുള്ളതായ ഒരു കാലയളവ്. ആ കാലയളവിൽ ദൈവ ദൂഷണം പറയുകയും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ 42 മാസം എന്ന് പ്രവചനം പറയുമ്പോൾ നാം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് 42 ആഴ്ചകൾ എന്ന് പറയുന്നത് ഈ 538 AD മുതൽ 1798 വരെയുള്ളതായ കാലഘട്ടത്തിലുള്ള 1260 വർഷങ്ങളെന്നാണ്. കാരണം അതേ അധ്യായത്തിൽ തന്നെ 1260 വർഷം എന്നുള്ളതായ ഒരു കണക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ 42 മാസവും 1260 വർഷവും എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവാണ്. അപ്പോ ദിസ് കനോട്ട് ബി എ മാൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോ ഒരു ജോസ് പ്രകാശിന്റെ നമ്പർ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എൽവിന്റെ നമ്പർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു സിസ്റ്റത്തിന്റെ ആ കാലം മുതൽ ഉണ്ടായിരുന്നതും എന്നാൽ 1798 മുറിവേറ്റതും അതിനുശേഷം ശക്തി പ്രാപിച്ചതും സകല മനുഷ്യരും ആശ്ചര്യപ്പെട്ടു പോയതുമായ ഒരു പ്രസ്ഥാനത്തിന്റെ നമ്പറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോ ഈ മൃഗത്തിന്റെ മുദ്ര ഏൽക്കുന്നവനല്ലാതെ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. അപ്പോ ഈ മൃഗം എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിലുപരി ഒരു സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ അധീവൻ എന്ന് നാം മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. കാരണം ഈ കാലയളവ് മുഴുവനും ഒരു വ്യക്തി എന്നത് ആയിരുന്നില്ല, മറിച്ച് ഹെഡ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്പോഴേ അത് വ്യാപരിക്കുന്നു, വഴിയിൽ നിന്ന് തടയുന്നവൻ മാറി നിൽക്കട്ടെ, കാരണം വരാനുള്ളത് വരും. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനല്ലാതെ ഈ ശക്തിയെ തുടച്ചു മാറ്റുവാനൊക്കെ വേണം കഴിയുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. അധർമ്മത്തിന്റെ മർമ്മം പൗലോസിന്റെ കാലത്ത് തന്നെ ഉണ്ട്. എന്നാൽ യോഹന്നാൻ പറയുകയാണ് ഇനി വരാനിരിക്കുന്നതായ മറ്റൊരു ശക്തിയുണ്ട്. നേരത്തെ ജേക്കബും ജോനതനും പറഞ്ഞതുപോലെ മൃഗം, ഒന്നാമത്തെ മൃഗം, രണ്ടാമത്തെ മൃഗം. ഈ രണ്ടാമത്തെ മൃഗം ഒന്നാമത്തെ മൃഗത്തിന് ഒരു പ്രതിമയുണ്ടാക്കുകയും ഒന്നാമത്തെ മൃഗത്തിന്റെ തത്വസംഹിതകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതായ ഒരു രീതിയാണ് നാം ഇപ്പോ കണ്ടുവരുന്നത്.
അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത് ദാനിയേലിന്റെ പ്രവചനം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ബുദ്ധിയുള്ളവൻ സംഖ്യ ഗണിക്കട്ടെ. അപ്പൊ ബുദ്ധിയുള്ളവർ ആരാണ്? ബുദ്ധിയുള്ളവർ ദൈവവചനം അനുസരിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോ ദൈവവചനം പറയുന്നത് പോലെ ജീവിക്കുകയും പ്രമാണിക്കുകയും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതായ വിശുദ്ധന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കുകയുള്ളൂ. കാരണം സാത്താന് ഇതിന്റെ തത്വസംഹിതകൾ എല്ലാം അറിയാമെങ്കിലും ഇത് പരസ്യമായി എന്ന് സാത്താൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവരെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം സാത്താൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇത് പരസ്യമാക്കാതെ ഇപ്പോഴും ബുദ്ധിയുള്ളവർക്ക് മാത്രം ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിൽ ഇത് സംഗ്രഹിച്ച് വച്ചിരിക്കുന്നത്. ഈ സംഖ്യ എന്താണ് എന്ന് നമുക്ക് കാണാം. ബ്രദർ ജോനതൻ ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്, ഓക്കെ, മൃഗം എന്ന് പറയുന്നത് പാപാത്വ അധികാരമാണ് എന്ന് നാം നേരത്തെ പറയുകയുണ്ടായി. ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ കൊറോണ വരികയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ വന്നപ്പോ ആൾക്കാരൊക്കെ 666 കൊറോണ വൈറസ് എന്ന് അടിച്ചിട്ട് അതിന് വാല്യൂ കൊടുത്തപ്പോഴും 666 എന്നൊക്കെ കിട്ടിയതായ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. പക്ഷെ ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ളതായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ സംഖ്യ അല്ല, മറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലം മുതൽ ആരംഭിച്ചതും കർത്താവ് യേശു ക്രിസ്തു വരുന്നത് വരെയും ഉള്ളതായ ഒരു വിരുദ്ധ ശക്തിയുടെ സംഖ്യയാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആ ശക്തിയുടെ സ്വഭാവങ്ങളും ആ ശക്തി എപ്രകാരം ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുമെന്നും ദൈവ കൽപ്പനകൾ എത്രമാത്രം അത് ചവിട്ടി താറുമാറാക്കുമെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെയുള്ളതായ ഒരു പാപാത്വ അധികാരത്തിന് മാത്രമേ അഥവാ അന്നു മുതൽ ഉണ്ടായതും ഇപ്പോഴുള്ളതും ഇനി ഉണ്ടാകുന്നതുമായ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ പാപാത്വ അധികാരമാണ്. അത് ദൈവത്തിന് എതിരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ ശക്തി അഥവാ കത്തോലിക്ക റോമൻ കത്തോലിക്ക സഭയുടെ അധികാരിയായിരിക്കുന്നതായ പോപ്പ്, ഇത് അധികാരി പോപ്പ് എന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ സഭയുടെ അധികാരി എന്ന് പറയുന്നത് ദൈവമാണ്. എന്നാൽ കത്തോലിക്ക സഭയുടെ അധികാരി പോപ്പാണ്. അപ്പോ പോപ്പ് അധികാരിയാണെന്ന് പറയുവാൻ പോന്നതായ ഒരു സംഖ്യയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പോപ്പിന്റെ കിരീടത്തിൽ 3 തട്ടുകളുണ്ട്. അതിൽ എഴുതപ്പെട്ടതായ ലാറ്റിൻ വാക്കാണ് വികാരിയസ് ഫിലിഡൈ. അപ്പോ ഈ വികാരിയസ് ഫിലിഡൈ, അപ്പോ അന്നത്തെ കാലത്ത് ഈ ഓരോ അക്ഷരങ്ങൾക്കും വാല്യൂ കൊടുത്ത് ആ അതിന്റെ വാല്യൂ കണക്കാക്കപ്പെട്ടതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ നാളിൽ സ്കൂളുകളിൽ പഠിക്കുന്നതായ സമയത്ത് റോമൻ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. 1, 1-2 മുകളിലും താഴെയും വരെ ഇടുമ്പോൾ അത് 1 ആകും, അത് 2 വരെയിട്ടാൽ 2 ആകും, 3 വരെയിട്ടാൽ അത് 3 ആകും, 4 എന്ന് പറയുന്നത് 5 V എന്നിട്ടിട്ട് അതിന്റെ ഇടതുഭാഗത്ത് ഒരു 1 ഇട്ടാൽ അത് 4 ആകുമായിരുന്നു, വെറുതെ V എന്നിട്ടാൽ 5 ആകുമായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായ കാര്യമാണ്. അപ്പൊ ആ തരത്തിൽ റോമൻ ന്യൂമറിക്കൽ സിസ്റ്റം, ഇത് എന്താണ്, ചിലർ പറയും ലാറ്റിൻ ഭാഷയിലാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് റോമൻ ന്യൂമറൽസ് ഇടുന്നത് എന്ന് ചിന്തിക്കും. കാരണം റോമൻ കത്തോലിക്ക സഭ ആവിർഭവിച്ചതും ഉടലെടുത്തതും സ്ഥിതി ചെയ്യുന്നതും റോമൻ സാമ്രാജ്യത്തിലാണ്. അതുകൊണ്ടാണ് നാം ഈ റോമൻ ലെറ്റേഴ്സ് അതിന് ചേർത്ത് നാം വായിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അപ്പോ ആ കത്തോലിക്ക പോപ്പിന്റെ കിരീടത്തിൽ എഴുതിയിരിക്കുന്നത് വികാരിയസ് ഫിലിഡൈ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഗോഡ്, വികാർ ഓഫ് ദ സൺ ഓഫ് ഗോഡ്, വികാർ ഓഫ് ദ സൺ ഓഫ് ഗോഡ് അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതിനിധി എന്നാണ് അതിന് അർത്ഥം. കർത്താവായ യേശു ക്രിസ്തുവിന് പകരം ഭൂമിയിലുള്ളതായ വ്യക്തി എന്ന് ഇതിനെ വ്യാഖ്യാനിക്കും. വികാരിയസ് എന്നുള്ളതായ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ടതായ കാര്യമില്ല. വികാരിയസ് എന്നുള്ളതായ വാക്കിന് V 5, I 1, C 100, A 6 വാല്യൂ ഇല്ല, I 1, V 5, അങ്ങനെ അത് വികാരിയസ് എന്നുള്ളതായ വാക്കിന് 112 മൂല്യമുണ്ട്. ഫിലി FILII എന്നതിന് I 1, L 50 മൂല്യമുണ്ട്. ഐ ഐ
അങ്ങനെ 53 വരുന്നു. ഡി എന്ന് പറയുന്നത് 500 ആണ്, ഐ എന്ന് പറയുന്നത് വീണ്ടും ഒന്നാണ്, അതിന് 501 കിട്ടുന്നു. നമ്മളിത് മാത്സ് പഠിക്കുന്നതായ ആരും തന്നെ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നതായ ഒരു തത്വമാണ്. ഡിയുടെ വാല്യൂ എത്രയാണ്, ഐയുടെ വാല്യൂ എത്രയാണെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 666 എന്നുള്ളത് പാപ്പാത്വ അധികാരത്തിനാണ് അത് ക്ലെയിം ചെയ്യുവാൻ തക്ക വണ്ണം സാധിക്കുന്നത്. എന്നാൽ ഇന്ന് ഒരുപാട് തരത്തിൽ ആൾക്കാർ ഇങ്ങനെ 666 എന്ന് പ്രിന്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ചിലർ കൊറോണ വൈറസ് എന്ന് എഴുതിയിട്ട് അതിന് വാല്യൂ കൊടുത്തിട്ട് അത് 666 എന്ന് പറയുന്നതായ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് പേരുകൾക്ക് ചിലര് എൽ എൻ ജി വൈറ്റിന് പോലും ആ പേര് നൽകിയിട്ട് ഇതാണ് 666 എന്ന് പറയാറുണ്ട്. ഒരിക്കലും എൽ എൻ ജി വൈറ്റ് വിശുദ്ധന്മാരെ കൊന്നൊടുക്കുകയോ ദൈവത്തിന്റെ നിയമം മാറ്റുകയോ ദൈവത്തിന് എതിരെ വിശുദ്ധ ശബ്ദത്തിനെതിരെ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നും ഇതിൽ ബാധകമാകുകയില്ല. എന്നാൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് മാത്രമാണ് ഈ സംഖ്യ ഏറ്റവും അഭികാമ്യമായി വേദപുസ്തകം പറയുന്നതായ എല്ലാ തെളിവുകളും ഉപയോഗിച്ച് കത്തോലിക്ക സഭയുടെ പോപ്പിന് മാത്രമേ ഈ സംഖ്യയ്ക്ക് അർഹനാകുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ. എന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു, പെന്തക്കോസ്, കേരളത്തിലെ പെന്തക്കോസ് സ്ഥാപകനായ കെ ഇ എബ്രഹാം എഴുതിയതായ ഒരു പുസ്തകം. അത് 1960s 1970s എഴുതപ്പെട്ടതായ ഒരു പുസ്തകമാണ്. ആ പുസ്തകം മഹതിയാം ബാബിലോൺ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം ഇപ്പോഴും മാർക്കറ്റിലുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ എഡിഷനിലൊന്നും ഈ വക കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ ആദ്യത്തെ എഡിഷൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പഴയ പുസ്തകം, അതിൽ വളരെ വ്യക്തമായി കെ എബ്രഹാം എഴുതിയിട്ടുണ്ടായിരുന്നു റോമൻ കത്തോലിക്ക സഭയുടെ പോപ്പാണ് മൃഗമെന്നും ആ മൃഗത്തിന്റെ സംഖ്യയാണ് 666 എന്നും പെന്തക്കോസ് സഭയുടെ സ്ഥാപക നേതാവായിരുന്ന കെ ഇ എബ്രഹാം എഴുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ 1992 ശേഷം ഇറങ്ങിയതായ അതേ പുസ്തകത്തിൽ തന്നെ ആ വക പരാമർശങ്ങളൊക്കെ എടുത്തു മാറ്റിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കുന്നത് എല്ലാ സംഘടനകളും എല്ലാ മതസ്ഥരും ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് നീങ്ങി ദൈവത്തിന് വിരുദ്ധമായ ഒരു വലിയ കോട്ട പണിയുവാൻ തക്കവണ്ണം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇന്ന് കാണുന്നതായ മറ്റു ചിപ്പുകളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഒന്നും അല്ല ഈ 666 എന്നുള്ളതായ സംഖ്യ. ചിലര് വാക്സിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഇതൊന്നും ദൈവജനത്തെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം കാലാകാലങ്ങളിൽ ഉപയോഗിച്ചതായ തന്ത്രങ്ങളോ ഉപയോഗിച്ചതായ വസ്തുക്കളോ അല്ല. അതുകൊണ്ട് തന്നെ അനേകര് ഇന്ന് മനുഷ്യരെ തെറ്റിക്കുന്നതിന് വേണ്ടി 666 എന്ന് വരുന്നതായ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം എടുത്തിട്ടിട്ട് ഇതാണ് മൃഗത്തിന്റെ മുദ്ര എന്ന് പറയുന്നതായ ഒരു പ്രവണത ഇന്ന് ഉണ്ട്. നേരത്തെ ബ്രദർ ജോനതൻ പറഞ്ഞതുപോലെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ചിൽ പോലും പലരും ഈ സത്യ വിരുദ്ധമായ ഉപദേശങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായ പഠനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാൻ തക്കവണ്ണം നോക്കും എന്നുള്ളതായ ആ ദൈവവചനം അന്വർത്ഥമാകുന്ന തരത്തിൽ ഈ അന്ത്യകാലത്ത് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കുക. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ മൃഗത്തിന്റെ സംഖ്യ ഗണിച്ച് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ. അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അത് വേദപുസ്തകം പഠിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ പോപ്പിന്റെ സംഖ്യയാണ്, വികാരിയസ് ഫിലിഡൈ എന്നുള്ളത്, അഥവാ വികാർ ഓഫ് the son god, son of god, അതായത് ദൈവപുത്രൻ, SUN അല്ല SON. അത് കത്തോലിക്ക സഭയുടെ പോപ്പിന്റെ സംഖ്യയാണ്, അതാണ് മൃഗമെന്നും നാം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നു. വളരെ നല്ല വിശദീകരണമായിരുന്നു, താങ്ക് യു വെരി മച്ച്. ജോണത്തൻ ജേക്കബ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ ശരിക്കും ആർക്കും ഈ മുദ്ര, ദൈവത്തിന്റെ മുദ്രയും അല്ലെങ്കിൽ മൃഗത്തിന്റെ മുദ്രയും ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇത് ഏകദേശം എപ്പോഴായിരിക്കും ഈ മുദ്രയുടെ നടക്കുക എന്നറിയാനൊരു ആകാംക്ഷ. ഓഫ്കോഴ്സ് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മൃഗത്തിന്റെ മുദ്ര ലഭിക്കാതിരിക്കാൻ അഡ്വന്റിസ്റ്റായ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹൗ നോട്ട് ടു റിസീവ് ദ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. എക്സാക്ട്ലി എന്താണ് നമ്മൾ ഇന്നോട്ട് മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ ആ മൃഗത്തിന്റെ പ്രതിമയെ അനുസരിക്കാതിരിക്കുവാനും തീർച്ചയായിട്ടും
അപ്പോൾ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? മരണാഥ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 211-ാമത്തെ പുറം, അതേപോലെ ഇവാഞ്ചലിസം എന്ന പുസ്തകത്തിലും ഈ കോട്ട് കൊടുത്തിട്ടുണ്ട്. നോ വൺ ഹാസ് എറ്റ് റിസീവ് ദ മാർക്ക് ഓഫ് ബീസ്റ്റ്. ഇപ്പോൾ ആർക്കും മൃഗത്തിന്റെ മുദ്ര ലഭിച്ചിട്ടില്ല. ദ ടെസ്റ്റിംഗ് ടൈം ഹാസ് നോട്ട് എറ്റ് കം. പരീക്ഷണ സമയം ഇതുവരെ വന്നിട്ടില്ല. ദർ ആർ ടു ക്രിസ്ത്യൻ ഇൻ എവറി ചർച്ച് നോട്ട് എക്സെപ്റ്റിംഗ് ദ റോമൻ കാത്തലിക് കമ്മ്യൂണിയൻ. എല്ലാ സഭകളിലും യഥാർത്ഥ ക്രിസ്ത്യാനികളുണ്ട്, റോമൻ കാത്തലിക്കുടെ ദുരുപദേശങ്ങൾ സ്വീകരിക്കാത്തവർ. നൺ ആർ കണ്ടംഡ് അണ്ടിൽ ദേ ഹാഡ് ദ ലൈറ്റ് ആൻഡ് ആർ സീൻ ദി ഒബ്ലിഗേഷൻ ഓഫ് ദി ഫോർത്ത് കമാൻഡ്മെന്റ്. ആരെയും ദൈവം കുറ്റം വിധിക്കില്ല അവർക്ക് വെളിച്ചം മുഴുവൻ ലഭിക്കുന്നവരെ. നാലാം കൽപ്പന അവർക്ക് ഇപ്പോഴും ബാധകമാണെന്ന് മനസ്സിലാകുന്നവരെ. ബട്ട് വെൻ ദ ഡിക്രീ ഷാൽ ഗോ ഫോർത്ത് എൻഫോഴ്സിംഗ് ദ കൗണ്ടർ ഫിറ്റ് സാബത്ത്. പക്ഷേ ഈ വ്യാജ ശബത്തിനെ നിയമമാക്കുന്ന, അത് ഉറപ്പാക്കുന്ന ഒരു നിയമം വരുന്ന സമയത്ത്, ആൻഡ് ദി ലവ് പ്രേയർ ഓഫ് ദി തേർഡ് ഏഞ്ചൽ ഷാൽ വാൺ മെൻ അഗേൻസ്റ്റ് ദി വർഷിപ് ഓഫ് ദി ബീസ്റ്റ് ആൻഡ് ഇമേജ്, ദി ലൈൻ വിൽ ബി ക്ലിയർലി ഡ്രോൺ ബിറ്റ്വീൻ ദ ഫോൾസ് ആൻഡ് ട്രൂ. അപ്പോൾ രണ്ട് കാര്യം സംഭവിക്കണം. ആദ്യം ഞായറാഴ്ച ഒരു ആരാധന ദിവസമായി പ്രഖ്യാപിക്കുന്ന നിയമം വരണം. രണ്ടാമത് ത്രിവിധ ദൂതിലെ മൂന്നാമത്തെ ദൂതിന്റെ ദൂത് കൂടുതൽ ശക്തിയോടെ പ്രസംഗിക്കണം. അങ്ങനെ എല്ലാവർക്കും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കണം. ദെൻ ദോസ് ഹു സ്റ്റിൽ കണ്ടിന്യൂ ഇൻ ട്രാൻസ്ഗ്രഷൻ വിൽ റിസീവ് ദ മാർക്ക് ഓഫ് ബീസ്റ്റ്. അതിനുശേഷം വീണ്ടും അവർ ലംഘന കൽപ്പന ലംഘനത്തിൽ തുടർന്നു പോകുന്നവർക്ക് മൃഗത്തിന്റെ മുദ്ര ലഭിക്കും. അതേപോലെ ഒരു കോട്ട് കൂടി, അപ്പൊ നമുക്കത് വ്യക്തമാവും അല്ലേ. അതിനെ ഇവാഞ്ചലിസ് എന്ന് പറഞ്ഞ 235-ാമത്തെ പുറം, മരണാഥ 211-ാമത്തെ പുറത്തിൽ. ഇഫ് ദ ലൈറ്റ് ഓഫ് ട്രൂത്ത് ഹാസ് ബീൻ പ്രസന്റഡ് ടു യു revealing the sabbath of the four commandment and showing that there is no foundation in the word of god for sunday observance and yet you still cling to the false sabbath refuse to keep holy the sabbath which god calls my holy day you receive the mark of the beast ningalku satyam endanna devu manasilakki thannu നാലാം കൽപ്പന ശബത്ത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞായറാഴ്ച ആരാധന തിരുവചന പ്രകാരം മറ്റു ഒരു അടിസ്ഥാനമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എന്നിട്ടും നിങ്ങൾ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വ്യാജ ശബത്ത് നിങ്ങൾ അപ്പോഴും അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഏഴാം ദിനമായ ദൈവത്തിന്റെ വിശ്വ ശബ്ദം നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മൃഗത്തിന്റെ മുദ്ര ലഭിക്കും. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട് ബ്രദർ എൽവിൻ, ചോദിച്ച അതേ ചോദ്യം, വെൻ ഡസ് ദിസ് ടേക്ക് പ്ലേസ്? അത് എപ്പോൾ സംഭവിക്കും? വെൻ യു ഒബേ ദി ഡിക്രീ ദാറ്റ് കമാൻഡ്സ് യു ടു സീസ് ഫ്രം ദി ലേബർ ഓൺ സൺഡേ ആൻഡ് വർഷിപ്പ് ഗോഡ്. നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം എപ്പോഴാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഞായറാഴ്ച വേല ചെയ്യാൻ പാടില്ല, അന്ന് ദൈവത്തെ ആരാധിക്കണം. While you know there is not a word in the Bible showing Sunday to be other than a common working day, you consent to receive the mark of the beast and refuse the seal of God. ആ സമയത്ത് തിരുവചനപ്രകാരം നിങ്ങൾക്കത് അറിയാം ഞായറാഴ്ച ആരാധന ദിവസം അല്ല എന്ന്, അപ്പോഴും നിങ്ങൾ അത് അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൃഗത്തിന്റെ മുദ്ര ലഭിക്കും. ഈ കോട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങൾ, എപ്പോഴാണ് ഞായറാഴ്ച ആരാധന ദിവസം ഇത് വിശ്രമ ദിവസമാക്കിയേ അതൊരു ആരാധന ദിവസമാക്കി. മൃഗത്തിന്റെ മുദ്രയായ ഞായറാഴ്ച നിയമത്തിന് നാല് ഘട്ടങ്ങളുണ്ട്. അത് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോഴും ഹിസ്റ്ററി നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം അതൊരു വിശ്രമ ദിവസമാക്കും. രണ്ടാമത് അത് വിശ്രമ ദിവസം മാത്രമല്ല ആരാധന ദിവസമാക്കും. മൂന്നാമത് ഞായറാഴ്ച മാത്രമേ ആരാധിക്കാന്ന് വരും. നാലാമത് അതിന് മരണശിക്ഷ ഉണ്ടാവും. ഇതായിരിക്കും ഞായറാഴ്ച നിയമത്തിന്റെ നാല് ഘട്ടങ്ങൾ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ആദ്യം അതൊരു വർക്ക് ഫ്രീ ഡേ ആക്കും. രണ്ടാമത് അത് വർക്ക് ഫ്രീ ഡേ മാത്രമല്ല അതൊരു ഹോളി ഡേ ആക്കും. ഓക്കെ, അത് ആരാധന ദിവസമാക്കും. അപ്പോഴാകുന്നു ഇത് മൃഗത്തിന് മൃഗമാകുന്നു. പിന്നെ മൂന്നാമത് എന്ത് ചെയ്യുന്നു? ഞായറാഴ്ച മാത്രം ആരാധിക്കും. രണ്ടാമത്തെ ഘട്ടത്തിൽ ശനിയാഴ്ച ആരാധിക്കാം, ഞായറാഴ്ച ആരാധിക്കാം. ആ കാലഘട്ടം എലഞ്ചീവായിട്ട് പറഞ്ഞത് നിങ്ങൾ ഞായറാഴ്ച എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സുവിശേഷ വേലകളെല്ലാം ചെയ്യാം. പിന്നെ നാലാമത്തെ ഘട്ടം വരുന്ന സമയത്ത് ആ നാലാമത്തെ ഘട്ടം മരണശിക്ഷയായിരിക്കും. ഇത് നമുക്ക് ചരിത്രം നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. ദാനിയേലിന്റെ പ്രവചനം പഠിക്കുമ്പോഴും അവിടെ നമുക്ക് ഇതിന്റെ നിഴൽരൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിലെ രണ്ടാമത്തെ കാലഘട്ടത്തിലാകുന്നു ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇനിയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വിശ്രമ ദിവസമാക്കുക ഞായറാഴ്ച, അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ഒരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും മിക്ക ദിവസം ഞായറാഴ്ച ലോക്ക്ഡൌൺ ആണ്. കാലാവസ്ഥ വ്യതിയാനത്തിന് വേണ്ടിയുള്ള ലോക്ക്ഡൌൺ, അല്ലെങ്കിൽ കടകൾ അടച്ചിടുക, ജനത്തിന്റെ കുടുംബമായിട്ടുള്ള സമയം, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ അത് തുടങ്ങിക്കഴിഞ്ഞു. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൃഗത്തിന്റെ മുദ്ര ലഭിക്കാതിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഏർലി റൈറ്റേഴ്സ് എന്ന പുസ്തകത്തിൽ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇപ്രകാരം പറയുന്നു, വളരെ പ്രധാനപ്പെട്ട കോട്ട്: ഇൻ എ വ്യൂ ഗിവൻ June 27, 1850, മൈ അക്കോമഡിങ് ഏഞ്ചൽ സെറ്റ്. ഒരു ദർശനം എപ്പോൾ ലഭിച്ചതാണ്? June 27, 1850. കൂടെയുള്ള ദൂതം പറഞ്ഞു, ടൈം ഈസ് ആൾമോസ്റ്റ് ഫിനിഷ്ഡ്, ഡു യു റിഫ്ലക്ട് ദി ലവ്ലി ഇമേജ് ഓഫ് ജീസസ് ആസ് യു ഷുഡ്. സമയം
അതിക്രമിച്ചിരിക്കുന്നു, സമയം തീരാറായി, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിക്കുന്നുണ്ടോ? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തോട് നമ്മൾ തന്നെ ചോദിക്കുക, ഡു യു റിഫ്ലക്ട് ദ ലവ്ലി ഇമേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് യു ഷുഡ്? ദെൻ ഐ വാസ് പോയിങ് ടു എർത്ത് ആൻഡ് സോ ദാറ്റ് ദേർ കുഡ് ബി എ ഗെറ്റിംഗ് റെഡി എമംഗ് ദോസ് ഹു ഹാവ് ലേറ്റ് എംബ്രേസ് ദ തേർഡ് ആൻഡ് മെസ്സേജ്. പിന്നെ ഭൂമിയിലേക്ക് ചൂണ്ടിക്കാണത്തി അവിടെ ത്രിവിധ ദൂതിലെ മൂന്നാമത്തെ ദൂത് സ്വീകരിച്ച് ഇപ്പോഴും തയ്യാറാകാനുണ്ട്. ആരാണ് ഇത്? എവർ സെവൻ, ഓക്കെ, സെറ്റ് ദി ഏഞ്ചൽ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ദൂതൻ പറഞ്ഞു തയ്യാറാവുക, തയ്യാറാവുക, തയ്യാറാവുക. യു വിൽ ഹാവ് ടു ഡൈ എ ഗ്രേറ്റർ ഡെത്ത് ടു ദ വേൾഡ് ദാൻ യു എവർ ഇറ്റ് ഡൈഡ്. നിങ്ങൾ ലോകത്തോട് ഇതുവരെ മരിക്കുന്നതിനെക്കാട്ട് കൂടുതലായിട്ട് നിങ്ങൾ ലോകത്തോട് മരിക്കണം. ഐ സോ ദേർ വാസ് എ ഗ്രേറ്റ് വർക്ക് ടു ഡു ഫോർ ദം ബട്ട് എ ലിറ്റിൽ ടൈം ഇൻ വിച്ച് ടു ഡു ഇറ്റ്. നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് തന്നെ പറയാം, അവർക്ക് വലിയൊരു ദൗത്യം ചെയ്യാനുണ്ട്, പക്ഷേ അത് ചെയ്യാനുള്ള കുറച്ച് സമയം. ഈ കോട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ, മൃഗത്തിന് മുദ്ര എനിക്ക് ലഭിക്കാതിരിക്കണമെങ്കിൽ, കാരണം ത്രിവിധ ദൂതിനെ കുറിച്ചാണ് പറയുന്നത്, ത്രിവിധ ദൂത് എന്തിനെ കുറിച്ച് നമുക്ക് താക്കി നൽകുന്നു? മൃഗത്തിന് മുദ്ര, ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോട്ട അതായത് ഞാൻ ബന്ധിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിക്കണം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ലോകത്തോട് മരിക്കണം. അങ്ങനെ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടോ? ക്രിസ്തു ഇതിന് മുൻപേ വന്നേനെ അങ്ങനെ ദർശനം അല്ലെങ്കിൽ വരും ലഭിച്ചിട്ടുണ്ട്. കാരണം അന്ന് സഭ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. 1888 വിശ്വസ്തയുടെ നീതി എന്ന ദൂത് വാഗ്നർ പ്രസംഗിച്ച സമയത്ത്, 1888 നടന്ന ആ കോൺഫറൻസിൽ അന്ന് ആ ദൂത് സ്വീകരിച്ച് നമ്മുടെ സഭ ഉണർന്നായിരുന്നുവെങ്കിൽ ക്രിസ്തു ഇതിനു മുൻപേ വരുമായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു ഇതിനു മുൻപേ വരുമായിരുന്നു. കാരണം ഇന്നും ക്രിസ്തു കാത്തിരിക്കുന്നത് അവന്റെ സ്വഭാവം നമ്മളിൽ രൂപാന്തരപ്പെടുക. സീലിംഗ്, നമുക്ക് മൃഗത്തിന് മുതൽ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് മുതൽ ലഭിക്കണം. സീലിംഗ് ഈസ് സെറ്റിലിംഗ് ഇൻ ടു ദ ട്രൂത്ത് ബോത്ത് സ്പിരിച്വലി ആൻഡ് ഇന്റലക്ച്വലി. നമ്മൾ നമ്മുടെ സത്യത്തിൽ നമ്മൾ ഉറക്കുക, പിന്നെ ഇനി ഒരിക്കലും തെറ്റിയാത്ത വിധം ലോകത്തോട് മരിക്കുക. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ, ഇതിലെല്ലാം ഉൾപ്പെടും. അങ്ങനെയൊരു അവസ്ഥയിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ, ക്രിസ്തുവിനെ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ, ഞാൻ സ്വയത്തോട് മരിച്ചില്ലെങ്കിൽ, ഞാൻ ലോകത്തോട് മരിച്ചില്ലെങ്കിൽ, എനിക്ക് മൃഗത്തിന്റെ മുദ്ര ലഭിക്കും. ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ആ നിയമം വരുമ്പോൾ, വിൽക്കോല വാങ്ങാനേ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ചെയ്യും. കാരണം എന്താണ്? യോബിനെ കുറിച്ച് പിശാച് ദൈവത്തോട് പറഞ്ഞു, ഒരു മനുഷ്യൻ അവന് ഏറ്റവും വലുത് അവന് ജീവൻ തന്നെയാണ്, അവന് ജീവനെ ഒന്ന് തൊട്ടു നോക്കുക, അവൻ നിന്നെ തള്ളിപ്പറയും. അത് തന്നെയാണ് പിശാച് അന്ത്യകാലത്തും ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജീവനെ വെച്ച് വിലപേശുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചില്ലെങ്കിൽ അപ്പോൾ നമുക്ക് സാധ്യമാകും. അപ്പോൾ ദൈവം നമ്മൾ ഇന്ന് പറയാണ്, തയ്യാറാവുക, തയ്യാറാവുക, തയ്യാറാവുക. ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രതിഫലിക്കുന്നുണ്ട്? അൺമ്യൂട്ട് ചെയ്യുക. താങ്ക് യു ബ്രദർ ജോണതൻ, താങ്ക് യു ഫോർ ദാറ്റ് വണ്ടർഫുൾ അഡ്മോണിഷൻ. നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ ചോദ്യത്തിൽ എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് പറയാവുന്നതാണ്. ഇല്ല, അത് ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞോണ്ടിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. റൈറ്റ്, ഫൈൻ, താങ്ക് യു. നമ്മള് മൃഗത്തിന്റെ മുദ്ര ഞായറാഴ്ച ആരാധനയാണെന്നും ദൈവത്തിന്റെ മുദ്ര ശനിയാഴ്ച ശബ്ദ ആരാധനയാണെന്നും ഒക്കെ മനസ്സിലാക്കി. അപ്പോ പലരും പല ആൻസേഴ്സിലും പറയുന്നുണ്ടായിരുന്നു, കുറെ ആൾക്കാർ ഇതിനെ മിസ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്ന്, അതായത് ചിപ്പ് ആണെന്നും വാക്സിൻ വരെ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് പല യൂട്യൂബ് വീഡിയോസും ഒക്കെ ഇറങ്ങിയായിരുന്നു. അപ്പൊ ഇതൊന്നും അല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? അതുപോലെ തന്നെ നമ്മൾ ഈ ശരിയായ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്താണെന്ന് ഇങ്ങനെ വിശ്വസിക്കുന്നവരടുത്ത് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. വാക്സിനേഷന് വരെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് ഇപ്പൊ എല്ലാരും ജീവിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മനുഷ്യര് പല കാര്യങ്ങളെ മൃഗത്തിന്റെ മുദ്രയായിട്ട് പല കാലഘട്ടങ്ങളിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബാർകോഡുകൾ മുതൽ കൺട്രിയുടെ ഒരു രാജ്യങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ നമ്പറുകൾ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ആധാർ പോലത്തെ തൊട്ട് RFID ചിപ്പുകൾ മുതല്, ഇപ്പോൾ പുതിയതായിട്ട് കോവിഡ് വാക്സിൻ ആണ് മൃഗത്തിന്റെ മുദ്ര എന്നൊക്കെ പലതിനെയും മൃഗത്തിന്റെ മുദ്രയായിട്ട് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ അല്ല അവര് ഇത് ചെയ്യുന്നത്. നമ്മള് അതിനൊക്കെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് അവർ ഇന്ന കാര്യങ്ങളെ മൃഗത്തിന്റെ മുദ്രയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മള് വെറുതെ അവരെ നമുക്ക് നേരെ കളിയാക്കി വിടാൻ പറ്റത്തില്ല. ഇതിന്റെ കാരണം ഇതാണ്,
പലപ്പോഴും ബാർകോഡ് അല്ലെങ്കിൽ കൺട്രി ഐ ഡി, ആധാർ പോലത്തെ കൺട്രി ഐ ഡി ഒക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കാനൊക്കെ ആവശ്യമാണ്. അതില്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ വെളിപ്പാടിന്റെ പുസ്തകത്തിന്റെ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ മുദ്രയില്ലാതെ വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ല എന്നുള്ള ആശയം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നിന്നാണ് ഈ തിയോളജി പുറകോട്ട് ബിൽഡ് ചെയ്ത് അങ്ങ് അവർ വരുക. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരൊരിക്കലും മുദ്ര എന്താണെന്ന് ഗസ് ചെയ്യുക, ഓരോ സാധനങ്ങൾ ഭൂമി വരുമ്പോൾ ഇതായിരിക്കാം മുദ്ര അല്ലെ അതായിരിക്കാം മുദ്ര ഇങ്ങനെ ഗസ് അടിച്ചു പോവുക, ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. അവരൊരിക്കലും മൃഗം എന്താണെന്ന് ഒരു ബൈബിൾ പഠനത്തിലൂടെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ കുഴപ്പം. അതിനുശേഷം മൃഗം എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മൃഗത്തിനോട് തന്നെ ചോദിക്കാം, ആ ഈ മൃഗത്തിന്റെ അധികാരത്തിന്റെ മുദ്ര എന്താ? ഇപ്പൊ ജോസ് പ്രകാശ് സാറിന്റെ അധികാരത്തിന്റെ മുദ്ര എന്താന്ന് സാറ് നേരത്തെ പറഞ്ഞു അല്ലെ, ആ ഒരു സീലിൽ എന്തൊക്കെയുണ്ട്. ദൈവത്തിന്റെ അധികാരത്തിന്റെ മുദ്ര എന്താന്ന് ദൈവം പറയുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദമാണ് ദൈവത്തിന്റെ അടയാളം. അപ്പൊ മൃഗം എന്താന്ന് ഐഡന്റിഫൈ ചെയ്താൽ മൃഗത്തിനോട് തന്നെ ചോദിക്കാം എന്റെ അധികാരത്തിന്റെ മുദ്ര എന്താണ്. നമ്മൾ നേരത്തെ ജോണത്തൻ ഒത്തിരി നല്ല കോട്സ് വെച്ച് കാണിച്ചിരുന്നു, പാപ്പാത്തം തന്നെ പറയുന്നുണ്ട് ഇറ്റ് ഇസ് എ മാർക്ക് ഓഫ് അവർ അതോറിറ്റി, സൺഡേ വേർഷിപ്പ് ഇസ് എ മാർക്ക് ഓഫ് അതോറിറ്റി ബൈ ദ പവർ എൻട്രസ്റ്റഡ് വി ഹാവ് ചേഞ്ച് ഫ്രം സാറ്റർഡേ ടു സൺഡേ. ഞങ്ങളുടെ അധികാരം ഉപയോഗിച്ചാണ് ഞങ്ങൾ മാറ്റിയത് ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് ദൈവത്തിന്റെ ആ ദിവസത്തിന്റെ വിശുദ്ധി. അപ്പോ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ രീതിയിൽ അവര് ബൈബിൾ പഠിക്കാൻ തയ്യാറാവാത്തോണ്ടാണ് പലപ്പോഴും പ്രശ്നം വരുന്നത്. സിമ്പിൾ കാര്യമല്ലേ, മൃഗം എന്താന്ന് ഐഡന്റിഫൈ പുറയിൽ മൃഗത്തോട് തന്നെ ചോദിക്കുക, ഇതിന്റെ അധികാരത്തിന് മുദ്ര എന്താ. ഇതിനാരും തയ്യാറല്ല, അവർ നേരെ ഗസ്സിലേക്ക് പോവുക, മുദ്ര എന്താന്ന് ഗസ് അടിച്ചടിച്ച് സമയങ്ങളെ. അതുകൊണ്ടാണ് ഈ പ്രശ്നം. രണ്ടാമത് ഒരു വലിയൊരു പോയിന്റ് അവർ മിസ്സാവുന്നുണ്ട്. വെളിപ്പാടിന്റെ പുസ്തകത്തിന് നമ്മള് ഏത് നമ്മുടെ ആധാർ കാർഡാണ് ഉപയോഗിക്കുന്നത്, ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ RFID വെച്ചിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് പ്രവേശനം കൊടുക്കുന്നത്, ഇതൊന്നും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഈ വെളിപ്പാടിന്റെ 13-ാമത്തെ അധ്യായത്തിന് ആരാധന ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ പോരാട്ടം നടക്കുന്നത്. ഈ ആരാധന എന്നുള്ള ആ പോയിന്റ് മിസ് ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യത്തിലിട്ട് ഗസ് അടിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഒരാൾക്ക് ലളിതമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ വെളിപ്പാടിന്റെ 13-ാമത്തെ അധ്യായത്തിലെ വാക്യങ്ങളിലൂടെ ഒരു റൗണ്ട് വായിച്ച് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും ഈ മൃഗം എന്താണെന്നും മൃഗത്തിന്റെ മുദ്ര എന്താണെന്നും ഇത് ആരാധനയെ ചൊല്ലിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഞാൻ വെറുതെ ഉദാഹരണത്തിന് കുറച്ച് വാക്യങ്ങൾ ആരാധനയുടെ ഭാഗം മാത്രം എടുക്കാം, മറ്റേതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചു മൃഗം എന്താണെന്നും മുദ്ര എന്താണെന്നൊക്കെ ഇന്ന് ഐഡന്റിഫൈ. അപ്പൊ ആരാധനയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് മൊത്തം എന്താണ് പിവട്ട് ചെയ്യുന്നത് ആരാധനയെ ചൊല്ലിയാണെന്നുള്ളതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാക്യങ്ങൾ വായിച്ചു ചെയ്യിപ്പിക്കാം. ഞാൻ എൻ്റെ സ്ക്രീനും പെട്ടെന്ന് ഷെയർ ചെയ്യാം, അപ്പോൾ നമുക്ക് ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്ന അതേ വാക്യങ്ങൾ കാണാൻ പറ്റുമ്പോൾ അത് എളുപ്പമാകും. വെളിപ്പാടിന്റെ 13-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വാക്യം മുദ്ര ഞാനിപ്പോൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അതായത് ഇതൊരു സാത്താന്റെ ഒരു പ്ലോട്ടാണ്. ഈ മൃഗത്തിലൂടെ തനിക്ക് നമസ്കാരം അല്ലെ ആരാധന ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൃഗത്തോട് തുല്യനാരോ അതിനോട് പൊരുതവൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അപ്പൊ ആൾക്കാരെന്താ ഇവിടെയൊക്കെ നമസ്കാരം എന്ന് വെച്ചത് ആരാധന കേട്ടോ, ഇവിടുത്തെ വാക്ക് ഇംഗ്ലീഷിൽ വേർഷിപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനൊക്കെ. അപ്പൊ അങ്ങനെ മൃഗത്തിനെ നമസ്കരിക്കാൻ ഇടയാക്കണം, അതും ഈ നമസ്കാരത്തെ ചൊല്ലിയാണ് ഈ പരിപാടികളൊക്കെ. 6-ാമത്തെ വാക്യത്തിൽ വീണ്ടും അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെ സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ തുറന്നു. അപ്പൊ ഈ മൃഗം ദൈവത്തിനെതിരെയുള്ള ഒരു ശക്തിയാണ്, ദൈവത്തിനെതിരെ ദൈവദൂഷണം പറയുന്ന ശക്തിയാണ്. 7-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്യുന്ന ഒരു ശക്തിയാണ്, എല്ലാ ഭാഷയുടെയും ജാതിയുടെയും ഗോത്രത്തിന്റെയും ഉള്ള അധികാരം ചെലുത്തുന്ന ഒരു ശക്തിയാണ്. അപ്പോ ഇവിടെ നിന്നൊക്കെ നമുക്ക് മൃഗം ആരാണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ചില പോയിന്റ്സ് ആണ് ഇവിടെയൊക്കെ തരുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ആധാറോ ഒന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിനെതിരെ ദൂഷണം പറയുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ കൊന്നെടുക്കാൻ ശ്രമിക്കുക ഒന്നും ചെയ്യുന്നില്ല. അത് ജസ്റ്റ് സിസ്റ്റം ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻ മാത്രം. 8-ാമത്തെ വാക്യത്തിൽ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന് ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കണം, ഈ മൃഗത്തെ നമസ്കരിക്കുന്ന വീണ്ടും വർഷിപ്പായിട്ട് ബന്ധപ്പെട്ട ആരാധനയായിട്ട് ബന്ധപ്പെട്ട അത് ആധാറാണോ ക്രെഡിറ്റ് കാർഡാണോ ബാർ കാർഡ് ഉപയോഗിച്ചതിന്റെ പേരിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേരെഴുതി മാറ്റണമെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു വിഡ്ഢിത്തരം ക്രിസ്ത്യ ലോകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ വേറെ ഒന്നുമില്ല. പക്ഷെ അതാണ് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അടിമയായി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാളുകൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മുറി മരിക്കേണ്ടി വരും. ഇത് ആ മൃഗത്തെ കുറിച്ചാണ് പറയണത്.
ഈ ആധാറിന്റെ സിസ്റ്റത്തിന് വല്ലതും വാളുകൊണ്ട് മുറി വലിക്കുകയോ അത് അടിമയായി പോയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന ഈ കത്തോലിക്ക സിസ്റ്റം അല്ലെങ്കിൽ മൃഗത്തിന് ശരിക്കും ഒരു കാലഘട്ടത്തിൽ മുറി വേൽക്കപ്പെടുകയോ അത് അടിമയായി പോവുകയോ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 11-ാമത്തെ വാക്യത്തിൽ വേറൊരു മൃഗം കയറി വരും എന്ന് പറയുന്നത് ഈ മൃഗത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡും RFID ഒക്കെ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു മൃഗം, ബൈബിളിലെ മൃഗം ഒരു രാജ്യമായിട്ട് പറയുന്നു. അപ്പോൾ അങ്ങനെ വേറെ രാജ്യം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒരു ബൈബിൾ സ്റ്റഡി കൂടെ പോകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. അതും സാത്താന്റെ പോലെ സംസാരിക്കും, അവിടെയും സാത്താൻ പുറയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. വീണ്ടും പറയുന്നുണ്ടോ, അത് 1-ാമത്തെ മൃഗത്തെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാകുന്നു. നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചു നമസ്കാരത്തിന് വേണ്ടിയിട്ട്. ഇതല്ല, ഈ മൃഗത്തെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ കാര്യം ഒക്കെയും ചെയ്യുന്നത്. അത് ഇതിനെ നമസ്കരിക്കുന്നതിലൂടെ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലെ പോലെ സാത്താൻ ആ നമസ്കാരം കിട്ടുന്നു. ഇതാണ് ഈ ഇവിടെ നടക്കുന്ന സംഭവം, വർഷിപ്പിനെ ചൊല്ലിയാണ്. 15-ാമത്തെ വാക്യത്തിൽ വീണ്ടും മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതും പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലേണ്ടതിനും, വീണ്ടും വർഷിപ്പ മൃഗത്തിന്റെ പ്രതിമയ്ക്കും ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ വളരെ ഒരു ഞാൻ വളരെ ക്വിക്കായിട്ട് പക്ഷെ ഒരു സാവകാശം ഒരാള് ഈ 13-ാമത്തെ അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ വായിക്കും മനസ്സിലാവും. ഇവിടെ ഒരു വർഷിപ്പിനെ ചൊല്ലി ഏത് എക്കണോമിക് ട്രാൻസാക്ഷൻ ഉപയോഗിച്ചെന്നോ അല്ലെ ഏത് കൺട്രിയുടെ ID ഉപയോഗിച്ചെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പൊ ആൾക്കാർ തൂങ്ങി വെറുതെ ഗസ് അടിക്കുക. ആൾക്കാർ ഇതായിരിക്കാം മൃഗത്തിന്, ഹിറ്റ്ലറിനെ കാണുമ്പോൾ അതായിരിക്കാം മൃഗം, നെപ്പോ വേറൊരു സദാം ഹുസൈനും അതായിരിക്കാം മൃഗം, അടുത്ത ബുഷ് വരുമ്പോൾ അതാ മൃഗം, ട്രംപ് വരുമ്പോൾ അതാ മൃഗം, RFID മാറി, ക്രെഡിറ്റ് കാർഡ് മാറി, RFID വരെ, UPI ആയി, ആധാറായി, ഇപ്പൊ വാക്സിനായി, ഇങ്ങനെ എല്ലാ സാധനത്തിനെയും മുദ്രയായിട്ട് കാണുന്നു. പക്ഷെ സമയമെടുത്ത് നമ്മൾ ഒരാൾക്ക് വ്യക്തമായിട്ട് ഡാനിയലിന്റെ 7 ഡാനിയലിന്റെ 2 എന്ന് തുടങ്ങി 4 രാജ്യങ്ങളെ കുറിച്ച് സാമ്രാജ്യങ്ങൾ വരുന്നതിനെ കുറിച്ച് പഠിപ്പിച്ച് 7-ാമത്തെ അദ്ദേഹത്തിലെ 4-ാമത്തെ സാമ്രാജ്യം റോമിൽ നിന്നും 10 രാജ്യങ്ങൾ വരും, അതിൽ നിന്നത്തെ ഒരു കുഞ്ഞ് കൊമ്പ് വരും, അതാണ് എതിർ ക്രിസ്തുവിന്റെ ശക്തി എന്നാണ് നമ്മൾ കാണിച്ച് അത് കത്തോലിക്ക സഭയാണ് കാണിക്കും. ആ കുഞ്ഞു കൊമ്പിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വെളിപ്പാടിന്റെ 13-ാമത്തെ അദ്ധ്യായത്തിൽ എഴുതി മൃഗത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താരതമ്യം വളരെ വ്യക്തമായി മനസ്സിലാണ്. 6 പോയിന്റ്സ് ഉണ്ട് അതിന്, അതൊന്നും ഇപ്പൊ പഠിക്കാൻ സമയമില്ല. വളരെ വ്യക്തമായി കാണാൻ പറ്റും. 1260 വർഷത്തെ ഭരണകാലം, വിശുദ്ധന്മാരെ കൊന്നൊടുക്കും, ദൈവദൂഷണം പറയും, റോമിൽ നിന്ന് വരുന്ന ഒരു ശക്തിയാണ്, ഇങ്ങനെ പല പോയിന്റ്സ് നമുക്ക് ക്ലിയർ ആയി കാണിക്കാൻ പറ്റും. അതിനുശേഷം ആ കത്തോലിക്ക സഭ തന്നെ എന്താണ് അതിന്റെ മുദ്ര എന്ന് അതിനോട് തന്നെ ചോദിക്കുക. അപ്പം നേരത്തെ ജോണത്തൻ കാരണം കോട്സിന്റെ അകത്തുണ്ട്, ഞായറാഴ്ചയാണ് ഞങ്ങളുടെ അധികാരത്തിന്റെ മുദ്ര എന്ന് അവര് തന്നെ പലയിടത്ത് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ദൈവത്തിന്റെ നിയമങ്ങളെ മാറ്റാനുള്ള ശക്തിയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ രാജ്യത്തിന്റെ എക്കണോമിക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വാക്സിനേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു പോയിന്റ് ഒന്നും പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൃഗത്തിന്റെ മുദ്രയെ പറയുന്നത്. ഇങ്ങനത്തെ കഥകളൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ലളിതമായ രീതിയിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഏതൊരു വ്യക്തിക്കും സമയമെടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സാധിക്കുമെന്നും വളരെ വ്യക്തമാണ്. ഈ ഡിസ്കഷന്റെ ക്ലൈമാക്സിലേക്ക് എത്തിച്ച് ഇതിന്റെ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവന്ന എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ട് പാനലിസ്റ്റിനെ എല്ലാം ഇൻസ്പയർ ചെയ്ത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നന്ദി പറയാം. വീണ്ടും നമ്മൾ ഈ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യും വരെ ദൈവം എല്ലാവരെയും നടത്തട്ടെ. നമുക്ക് ഈ ഡിസ്കഷന്റെ അവസാനമായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ ജേക്കബ് ആയിട്ട് തന്നെ പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ദൈവം എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ബ്രദർ ജേക്കബ് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഈ ഡിസ്കഷൻ എൻഡ് ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്നത്തെ ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ സഹായിച്ചതിനായി നന്ദി പറയുന്നു. ഈ മൃഗത്തിൻ്റെ മുദ്രയെ ഏൽക്കാതിരിക്കുവാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്ത് അങ്ങയുടെ ദൈവകൽപ്പനകളെ ശബദെന്ന അങ്ങയും അങ്ങയുടെ ജനവും തമ്മിലുള്ള ആ അടയാളത്തെ അനുസരിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് ഇന്ന് അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമേ. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഈ കൽപ്പനേനെ പാലിക്കാൻ തൊക്കെ വേണം, ഭയപ്പെടുകയോ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത് ലംഘിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് ധൈര്യം പകർന്നു കൊടുക്കണേ. സൃഷ്ടിതാവായ സർവശക്തനായ ഈ അഖിലാണത്തിലെ രാജാവായ അങ്ങ് കരം നീട്ടി അവരെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നടത്തുമാറാക്കുമെന്നും അവർക്ക് ബലം കൊടുക്കുമെന്നും അങ്ങേക്ക് വേണ്ടി കൽപ്പന ആചരിച്ച് നിൽക്കുന്നവരെ കൈവിടത്തില്ല എന്നുള്ള
ആ ഒരു പ്രത്യാശയിലൂടെ അവർക്ക് ഇതിലേക്ക് ശക്തമായി അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. അവസാനത്തെ പോരാട്ടത്തിന് വേണ്ടി ഇന്ന് തയ്യാറായി ഓരോ വിശ്വാസിക്കും ഞങ്ങൾ സഭയില് നിൽക്കുവാൻ വേണ്ടി അവിടെ നിന്ന് ഇടയാക്കണമെന്നും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ യാചിക്കുന്നു പ്രിയപിതാവേ. Amen.